أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد صلى الله عليه وسلم وعلى آل وأصحاب سيدنا محمد صلى الله عليه وسلم وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. எல்லாரும் நினைத்து நின்ற ஸ்வலாத்து எல்லாம் மதீனத்துக்கு. மௌலாய ஸல்லி வஸல்லிம் தாயிமன் ஆபதா على حبيبك خير الخلق كلهم محمد سيد الكونين بثاق عليني والفريقين من عرب ومن عجم. مولاي صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم نبينا الأمير الناجي فلا أحد أبر في قولي لا منه ولا نعمي. مولاي صلي وسلم دائي من أبدا على حبيبك خير
للخلق كلهم عدي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله عذر وايا نبي الله بدريلم إيريا شوب نبي بيبي آمينة تندي صبي ولد الأمين ونا نبي آمنا برسول الله آمنا برسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا بلال آفت يدنير المصيبة بدرينغل பரக்கத்தினாலமை காக்கணம் யா ரப்பனா லா இலாஹா ஓ லா இலாஹா இல்லல்லாஹ் லா இலாஹா இல்லல்லாஹ் முஹம்மதுர் ரசூலுல்லாஹ் மிஸ்ர் நாட்டில் മൺമറഞ്ഞ നഫീസ ബി റളിയല്ലാഹ് ബിവിടെ ബറകത്തിനാലമൈ കാക്കണം യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഇരിക്കുന്നതിന് മുമ്പ് എനിക്കറിയാം നിങ്ങൾ ഇരിക്കൂ, ഞാൻ പറയുന്ന മുമ്പ് തന്നെ ഇരിക്കൂ, എനിക്കറിയാം. ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മുന്നിൽ ഒരു കസേര ബാക്കിയില്ല എന്ന് ഉറപ്പ് വരുത്തുക. ആ രൂപത്തിൽ ഓരോരുത്തരും ഇരിക്കുക. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരെ പൊരുത്തം എനിക്ക് കിട്ടണം. ഏതായാലും ഞാൻ ഈ മജ്ലിസിൽ ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നതിന്റെ നേരെ മുന്നിൽ കസേര കാലി അല്ല എന്ന് ഉറപ്പു വരുത്തിയിട്ട് ഇരിക്കുക. അഥവാ ഇടയിൽ ഒരു കസേരയും ആരും ഇരിക്കാതെ ബാക്കിയുണ്ടാകരുത്. ഇൻഷാ അല്ലാഹ് ബാക്കിൽ ആളുകൾ വരും, അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് ഈ നാടിനും പരിസരത്തിനും ആത്മീയ വെളിച്ചമായി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ പ്രത്യേകമായ നോട്ടമുള്ള സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇവിടെ രണ്ട് കസേര ബാക്കിയാണ്, ഇവിടെ മൂന്ന് കസേര ബാക്കിയാണ്. ഞാൻ കണ്ണടം കൂടി വെച്ചത് കൊണ്ട് എനിക്ക് ഉഷാറായി കാണും. എവിടെ ഒരു കസേര ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് കാണും കണ്ണട വെച്ചത് കൊണ്ട്. ഇൻഷാ അല്ലാഹ് അപ്പൊ ബാക്കുന്ന ആളുകൾ ഇൻഷാല്ല വേദ തുടങ്ങാത്ത കൊണ്ട് വൈകാണ്. അപ്പൊ അവരും കൂടി നമ്മുടെ വേദ തുടങ്ങിയെന്ന് അറിഞ്ഞിട്ട് അവർ ഈ സദസ്സിൽ വന്നിരിക്കും. ഈ മഹാന്മാരൊക്കെ നമ്മുടെ സദസ്സ് കാണും, ഒരു സംശയമില്ല. അപ്പൊ ആ സദസ്സ് കാണുമ്പോ ഇടയിൽ ഇങ്ങനെ കുറച്ച് കസേരൊക്കെ ബാക്കിയുണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ആ മഹാന്മാർക്കൊരു സങ്കടം തോന്നും. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല എല്ലാവരും കയറിയിരിക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സർവാദരണീയരായ സാദാതുക്കൾ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഈ പരിപാടിയുടെ സംഘാടകരും അല്ലാത്തവരുമായ ഉത്തരവാദിത്വപ്പെട്ട എല്ലാ മഹൽ വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കാരണമെന്ന ഏറ്റവും താല്പര്യമുള്ള കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കൾ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന
ഈമാനുള്ള നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ, നമ്മുടെ ഈ പ്രഭാഷണം ഓൺലൈനിലൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളും അല്ലാത്തവരുമായ മുഹബ്ബീങ്ങൾ, ചരിത്ര പ്രസിദ്ധമായ ഏണിയാടി മഖാം ഉറൂസിനോട് അനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മതവിജ്ഞാന വേദിയാണ് നാം ഉള്ളത്. മറ്റു ചില പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ വളരെ നേരത്തെ തന്നെ എത്തിയിരുന്നെങ്കിലും പ്രഭാഷണം തുടങ്ങുമ്പോൾ ഒരല്പം വൈകിപ്പോയി. പ്രഭാഷണം തുടങ്ങുമ്പോൾ സമയം വൈകിയെങ്കിലും നിർത്തുന്നത് കൃത്യമായി തന്നെ ഞാൻ നൃത്തം ചെയ്യും എന്ന് പ്രത്യേകമായി ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, വളരെ രസകരമായ ഒരു വിഷയമാണ് നമുക്ക് ഇന്ന് അവതരിപ്പിക്കാനുള്ളത്. ദാമ്പത്യ ജീവിതത്തിന് വഴികാട്ടിയ ഇസ്ലാം. അതുകൊണ്ട് സുബഹിവരെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കൂ എന്ന് എനിക്കുറപ്പാ. ദാമ്പത്യ ജീവിതത്തിന് വഴികാട്ടിയ ഇസ്ലാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ചിലപ്പോ പ്രായമുള്ള ഉപ്പമാര് ഈ മൊയ്ലിയാർക്ക് വേറെ സൂക്കടുന്നല്ലോ, എന്തിനിപ്പോ ഞങ്ങളോടൊക്കെ ദാമ്പത്യ ജീവിതത്തെ കാര്യം, ഞങ്ങൾക്ക് ഇനിയിപ്പോ ഇവിടുന്ന് കല്യാണമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോ എന്താ ദാമ്പത്യ ജീവിതം. എന്നാ ചെറുപ്പക്കാരെക്കാളും കൂടുതൽ ആവേശത്തോടുകൂടെ ഈ വിഷയം കേൾക്കേണ്ടത് ഈ സദസ്സിലെ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരുമാണ്. അപ്പൊ ഇൻഷാള്ള വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നല്ല രൂപത്തിൽ ദുആയി ചെയ്ത് ഇവിടുന്ന് പിരിയണം. നമ്മുടെ ഈ സ്റ്റേജിൽ സാദാത്തുക്കളും ആലിമീങ്ങളും ഒക്കെ ഉണ്ട്. അള്ളാഹു തആല നമുക്കും അവർക്കുമെല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഖിയാമത്ത് നാളുവരെ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള സംവിധാനമാണ് ദാമ്പത്യ ജീവിതം. അഥവാ ഭാര്യ ഭർത്തൃ ജീവിതം എന്നത് പലപ്പോഴും വളരെ ചെറിയ ചില കാരണങ്ങളെ കൊണ്ട് തന്നെ ആ ബന്ധങ്ങളെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പരിശുദ്ധ ഇസ്ലാം വഴികാട്ടിയ ദാമ്പത്യ ജീവിതം നയിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ സംഭവിക്കാനുള്ള കാരണം. ഒരാണും ഒരു പെണ്ണും തമ്മിലുള്ള ജീവിതമാണ് ദാമ്പത്യ ജീവിതം എന്ന് ഞാൻ ആമുഖമായി പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, ഇന്ന് ആണും ആണും കല്യാണം കഴിക്കുന്ന കാലമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പെണ്ണും പെണ്ണും മംഗലാകുന്ന കാലമാണ്. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഈ അടുത്ത് ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലത്ത് വാദന പോയി, സ്ഥലത്തിന്റെ പേര് പറയില്ല. അപ്പൊ അവിടെ വാദന പോയപ്പോ സംഘാടകർ വലിയ പ്രയാസത്തോടെ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവിടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ട്, ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇവൻ എങ്ങനെയാ എഞ്ചിനീയർ ആയത് എന്ന് തന്നെ. അപ്പൊ അവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, പക്ഷെ അവന്റെ കല്യാണം ഈ അടുത്ത് നടന്നു. അവൻ കെട്ടിയത് ഒരു പെണ്ണിനെയല്ല, മറിച്ച് ഒരാണിനെയാണ് എന്ന് പറഞ്ഞു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് വലിയ അപകടമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇന്നും ഒരാൾ എന്നോട് പറഞ്ഞു, രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെണ്ണിന് കുഞ്ഞുണ്ട്, എന്നിട്ട് ഇവര് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇവർ രണ്ടാള് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ഇവരുടെ ജീവിതം. രണ്ടും പെണ്ണാണ്, ഒന്ന് ആണും ഒന്ന് പെണ്ണല്ല, രണ്ടും പെണ്ണുണ്ട്. എന്നിട്ട് ഇവർ രണ്ടാളും പിന്നെ ഇവര് കല്യാണം കഴിഞ്ഞു, ഒരുത്തിക്കൊരു കുട്ടിയും ഉണ്ട്.
ഇവരെ തമ്മിലുള്ള ഈ പ്രണയവും സ്നേഹവും ഒക്കെ മൂത്തിട്ട് ഈ കുട്ടിയുള്ള ഇപ്പൊ കുട്ടിനെ വീട്ടുകാരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ പോയിട്ട് പറഞ്ഞു, എനിക്ക് ഇവള് മതി, എനിക്ക് കുഞ്ഞു വേണ്ട, എനിക്ക് ഇവള് മതി. സാധാരണഗതിയിൽ ആണ് പോയിട്ട് ഒരു പെണ്ണിനെ കുറിച്ച്, ഒരു പെണ്ണ് പോയിട്ട് ആണിനെ കുറിച്ച് പറയാന്ന് ഒരു സ്വഭാവമുണ്ട്. ഇത് പെണ്ണിനെ കുറിച്ച് പെണ്ണ് പറയാണ്. ഞാൻ പറഞ്ഞു വന്നു വരുന്നത് ഇങ്ങനെ, ശരിക്കും ഇസ്ലാം വഴികാട്ടിയ ദാമ്പത്യ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ സമുദായത്തിൽ സംഹാര താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്താണ് ദാമ്പത്യ ജീവിതം. അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമിൻ ആയാതിഹി, ആ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു. മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആണിന് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട പെണ്ണാണ് ഇണയായിട്ടുള്ളത്. മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട പെണ്ണിന് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ആണാണ് ഇണയായിട്ടുള്ളത്. എന്തിനാണ് അല്ലാഹു തആല അങ്ങനെയൊരു സംവിധാനം നൽകിയിട്ടുള്ളത്? ഖുർആൻ പറഞ്ഞു, ലിതസ്കുനു ഇലൈഹാ, സമാധാനം കിട്ടാനാണ്. കല്യാണം കഴിക്കുന്ന എന്തിനാ? കല്യാണം കഴിക്കുന്ന എന്തിനാ? കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവും എന്റെ സദസ്സിൽ. എന്തിനാ കല്യാണം കഴിക്കണേ? ഏറ്റവും പ്രധാനമായും ചിന്തിക്കണം. കല്യാണം കഴിക്കാത്തവരൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറയാ, കല്യാണം കഴിച്ചവരോടൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് രണ്ടാമതായി കിട്ടാനൊന്നും പോകണ്ട. ഞാൻ ആദ്യം എന്റെ കല്യാണം കഴിക്കുമ്പോ നീയത്ത് ശരിയില്ലായിരുന്നു, ഇപ്പൊ നീയത്ത് നന്നാക്കിയിട്ട് പുതിയൊരു നീയത്തും വെച്ചിട്ട് കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനിക്കുന്നു. ഇപ്പൊ നീയത്ത് ഇടക്ക് വെച്ചൊന്ന് പുതുക്കിയാ മതി. അങ്ങനെ ഉണ്ടല്ലേ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ബിസ്മില്ലാഹ്, ഇനി തുടക്കത്തിൽ ബിസ്മില്ലാഹ് മറന്നാലോ ഇടക്ക് വെച്ച് ബിസ്മില്ലാഹ് അവലോ വാക്കറൂന്ന് പറയാം. അങ്ങനെ പറയാം, അതിന് പറയാറുണ്ട്. അപ്പൊ എന്നതുപോലെ ഇനി അങ്ങനെ ആക്കിയെടുത്താൽ മതി. എന്തിനാണ് കല്യാണം കഴിക്കുന്നത്? അല്ലാഹു തആല പറഞ്ഞു, ലിതസ്കുനു ഇലൈഹാ, സമാധാനം കിട്ടാനാണ്. സമാധാനം കിട്ടാനാണ്. അപ്പൊ കല്യാണം കഴിക്കുന്നത് വേറെ പലതും ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി സമാധാനം, ബേജാറാകുന്ന സമയത്ത് സമാധാനിപ്പിക്കാൻ ജീവിതത്തിൽ ഒരു ലൈഫ് പാർട്ണർ വേണം. ഭാര്യയായിട്ട് ഒരു പെണ്ണ് ഭർത്താവിന് വേണം, ഭർത്താവായിട്ട് ഒരു പെണ്ണിനാണ് വേണം. ഉമ്മപ്പൊക്കെ ഉണ്ടെങ്കിലും ഉമ്മ ധാരാളം സമാധാനിപ്പിക്കും, ബാപ്പ ധാരാളം സമാധാനിപ്പിക്കും, പക്ഷേ ഉമ്മനോടെല്ലാം പറയാൻ പറ്റൂല, ബാപ്പാനോടും എല്ലാം പറയാൻ പറ്റൂല. എന്തും പറയാൻ പറ്റും, പക്ഷെ പെണ്ണ് അങ്ങനെ ആയിരിക്കണം, ആണും അങ്ങനെ ആയിരിക്കണം. എന്ത് പറയാൻ പറ്റിയ ഭർത്താവായിരിക്കണം, എന്ത് പറയാൻ പറ്റിയ ഭാര്യയായിരിക്കണം. അതുകൊണ്ടാണ് ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെന്ന് ഊരിയെടുത്തുകൊണ്ട് ഹവ്വാ ബീവിയെ പടച്ചു, നമ്മുടെ വെല്ലുമ്മ, ഗ്രാൻഡ് മദർ, എന്ന് ജിദ്ദയിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വെല്ലുമ്മ ഹവ്വാമ്മ, ഹവ്വാമ്മനെ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണുങ്ങളെ കാണുന്നത്, ഹവ്വാമ്മനെ കാണുന്നത്. ലോകത്ത് അങ്ങനെ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ്, ആണുങ്ങളും പെണ്ണുങ്ങളൊന്നും ഇല്ല, ആദം നബി അലൈഹിസ്സലാം ഉള്ളത്. അപ്പൊ ഹവ്വാ ബീവിയെ കണ്ട ഉടനെ ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായത്തു വൻ നിഹായയിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഒരൊറ്റ ചോദ്യം, മാ ഹാദാ യാ റബ്, ഇതെന്താ സാധനോ, ഇതാരുന്നല്ല ചോദിച്ച്, കാരണം അങ്ങനൊന്നും അറിയില്ല. അതുകൊണ്ട് മൻ ഹാദിഹി, ഇതാരുന്നല്ല ചോദിച്ചത്, മാ ഹാദാ, ഇതെന്താ സാധനോ എന്നാ ചോദിച്ചത്. ഇതെന്താ സാധനോ, ആദ്യമായിട്ട് കാണല്ലേ, എന്താ ഇത്? അപ്പൊ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ മറുപടിയുണ്ട്.
എന്താ മറുപടി? ഇത് നിങ്ങളെ നിങ്ങളെ നിങ്ങൾക്ക് സമാധാനം തരാൻ വേണ്ടി ഞാൻ പടച്ച ഒരുത്തിയാണ്, നിങ്ങൾക്ക് സമാധാനം തരാം. അപ്പൊ ആദനി അലൈഹി സ്വലാം എല്ലാം അടുത്തു പോകുമ്പോ അങ്ങനെ പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു അല്ലാഹു തആല. മഹർ കൊടുക്കണം, പെണ്ണും ഇങ്ങോട്ട് വാങ്ങലല്ല, പെണ്ണിന് അങ്ങോട്ട് കൊടുക്കല, മഹർ കൊടുക്കണം. എന്ത് മഹർ? പൊന്ന വെള്ളിയാ? അല്ല, സ്വലാത്ത് ചൊല്ലണം. അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ആദം നബി അലൈഹി സ്ലാം അവ്വാമ കൊടുത്ത മഹർ സ്വലാത്താണ് എന്നും കേട്ടിട്ട് ഞാനും നിങ്ങളും ഇനിയിപ്പോ നമ്മൾക്ക് മകനായതാ, കല്യാണം കഴിഞ്ഞതാണ്. ഇനി കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോ പെണ്ണിന് ആദം നബി നമ്മുടെ വെല്ലുപ്പ നമ്മുടെ വെല്ലുമ്മക്ക് മഹർ കൊടുത്തത് സ്വലാത്ത്. അപ്പൊ പേരമക്കളായ പുള്ളിമാരായ നമ്മ അങ്ങനെ നാക്കോ എന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അത് അന്ന് അങ്ങനെ ആദം നബി അലൈഹി സ്ലാം അങ്ങനെ ചെയ്തു. സ്വലാത്ത് ചൊല്ലി, ആ സ്വലാത്ത് മഹറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ പവറും കൂടിയാണത്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഇമാമിങ്ങൾ അവരെ കിതാബിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ ഹവ്വാ ഹബീബിയെ അല്ലാഹു തആല പടച്ചപ്പോ ആദം നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ ഹവ്വാ ഉമ്മാനെ കുറിച്ച് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് വല്ല ബേജാറുമുള്ള സമയത്ത് നിങ്ങൾക്ക് സമാധാനം തരാനാണ് ഞാൻ ഇവരെ പടച്ചത് കേട്ടോ. അതാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഓ പുരുഷന്മാരെ, ഓ ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു തആല നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കാൻ കാരണം നിങ്ങൾക്ക് പരസ്പരം സമാധാനം കിട്ടാനാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വജഅല ബൈനകും മബദ്ദതം വറഹ്മാ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല പരസ്പരം കാരുണ്യത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, പരസ്പരം സ്നേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പെണ്ണ് ഒരാണിനെ സ്നേഹിക്കേണ്ടത് കല്യാണം കഴിഞ്ഞിട്ടാ. ഒരന്യ പെണ്ണിനെ സ്നേഹിക്കേണ്ടത് കല്യാണം കഴിഞ്ഞിട്ട. ഒരു അന്യ പെണ്ണ് ഒരു അന്യ ആണിനെ സ്നേഹിക്കേണ്ടതും കല്യാണം കഴിഞ്ഞിട്ടാ. കല്യാണത്തിന് മുമ്പുള്ള സ്നേഹം അത് വ്യഭിചാരമാണ്, അത് പാടില്ല. അത് നിക്കാഹ് ഉറപ്പിച്ചതാണെങ്കിൽ പോലും നിക്കാഹ് നടക്കാത്ത പക്ഷം പരസ്പരം മൊബൈൽ സംഭാഷണം അത് വ്യഭിചാരമാണ്. അത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളെയും പിന്നീട് വിവാഹം നടന്നാലും ആ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടാകും. കാരണം ആ ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കം വ്യഭിചാരമായി പോയി എന്ന വലിയ ഗൗരവമുള്ള കാര്യം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു. കല്യാണം കഴിക്കാൻ പോകുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെണ്ണും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആണും എങ്കിലും ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തം വാങ്ങണം. ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തം വാങ്ങാതെ കണ്ടുകിട്ടുന്ന ഏതോ ഒരുത്തിയെ സ്നേഹിച്ച് ഏതോ ഒരുത്തനെ സ്നേഹിച്ച് ഉമ്മാന്റെ പൊരുത്തമില്ല ബാപ്പാന്റെ പൊരുത്തമില്ല എന്നിട്ട് പോയി കെട്ടിയത് കൊണ്ട് നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ വർക്കത്തൊന്നും കിട്ടൂല. ഞാനിത് പറയാൻ കാരണം ഒരു ബാപ്പാ ചെറുപ്പക്കാരാ നീ ആലോചിക്കണം. പ്രസവിച്ചതു മുതലല്ല നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമക്കാൻ കാരണം ബാപ്പയാണടാ. ഇതുപോലെ ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നീയുള്ള സമയത്ത് നിനക്ക് ഒരൽപ്പവും പോരൽ ഏൽക്കാതിരിക്കാൻ ഇടക്കിടക്ക് നിന്റെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിപ്പിച്ചത് നിന്റെ ബാപ്പയാണോ? ആ ഉമ്മാക്ക് വേണ്ട ആഹാരം ഗർഭിണിയായ സമയത്ത് ഉമ്മ ചില പഴങ്ങൾ കഴിച്ചാൽ കുട്ടിക്ക് ഭംഗിയൂടും. പണ്ട് കാലം മുതൽക്ക് തന്നെ നാട്ടു വർത്തമാനമാണത്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഭംഗി കൂട്ടാൻ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നിന്റെ ബാപ്പ നിന്റെ ഉമ്മക്ക് വാങ്ങിക്കൊടുത്തു. നിന്റെ ഉമ്മ ഗർഭിണിയായ സമയത്ത് നിന്റെ ഉമ്മാന്റെ മനസ്സ് ബാപ്പ വേദനിപ്പിച്ചില്ല. കാരണം ഗർഭിണിയായ ഭാര്യ ടെൻഷൻ അടിച്ചാൽ അതിന്റെ ഫലം കുഞ്ഞിയിൽ കാണും.
ചിലപ്പോ കുഞ്ഞി മന്ദബുദ്ധിയായി പോകും, ഹാർട്ട് ബീറ്റില്ലാത്ത കുഞ്ഞായി പോകും, ഹാർട്ടിൽ ഹോൾസ് ഉള്ള കുഞ്ഞായി പോകും. ഭാര്യ ഗർഭിണിയായ സമയത്ത് ഭാര്യക്ക് ടെൻഷൻ കൊടുക്കരുത് ഭർത്താക്കന്മാരും, അല്ലാത്ത സമയത്ത് സന്തോഷം കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഭാര്യ ഗർഭിണിയുള്ള സമയത്താണ് സമാധാനം കൊടുക്കേണ്ടത്. കാരണം ആ സമയത്ത് ടെൻഷൻ കൊടുത്താൽ ആ ടെൻഷൻ വല്ലാതെ കൂടിപ്പോയാൽ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനത് പോരൽ വരുത്തും. ഇത് വൈദ്യന്മാര് പറയുന്നതാണ്, സയൻസ് പറയുന്നതാണ്. അതുകൊണ്ട് ചില സ്ത്രീകൾ അവർ ഗർഭിണിയുള്ള സമയത്ത് വല്ലാതെ ടെൻഷൻ അടിച്ചാല് അതിന്റെ ഫലം കുട്ടിയിൽ കാണും. കുട്ടി പിന്നെ പുറത്തു വരുമ്പോൾ കുട്ടി മന്ദബുദ്ധിയാണ്. കാരണം അതിന്റെ കാരണം ഈ ബാപ്പയാണ്. ഇവനോടൊന്ന് രണ്ടടി പൊളിയാണ്. ഈ ബാപ്പയാണ് അതിന്റെ കാരണം. ഭാര്യയ്ക്ക് സമാധാനം കൊടുത്തില്ല ഗർഭിണിയായ സമയത്ത്. ഒരിക്കലും പാടില്ല. ഞാൻ പറഞ്ഞു വന്ന ചെറുപ്പക്കാരാ സഹോദരി, എല്ലാം ചെയ്തു എന്നിട്ട് നീ പ്രസവിക്കാനാവുമ്പോ ഓ നിനക്കൊരു സ്പെഷ്യൽ ഒരു തൊട്ടില് തന്നെ ബാപ്പ കൊണ്ടുവന്നു വെച്ചു. നിനക്കൊരു സ്പെഷ്യൽ അലമാര തന്നെ ബാപ്പ കൊണ്ടുവന്നു വെച്ചു. എന്താ നിന്റെ കുപ്പായം മാത്രം വെക്കാൻ, നിനക്ക് സ്പെഷ്യൽ ആയിട്ടൊന്ന് കിടന്നുറങ്ങാൻ. സുബ്ഹാനല്ലാഹ്, നിനക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു. നിന്റെ ബാപ്പ എന്ത് ചെയ്തു, നിന്റെ റൂമിൽ ഫാൻ മാത്രം പോരാ, നീ വന്നാൽ ഒരു എസിയും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണ്ടിയിട്ട് ബാപ്പ ഒരു എസി കൊണ്ടുവന്നു വെച്ചു. എല്ലാം ബാപ്പ നിനക്ക് വേണ്ടി ചെയ്തു. പിന്നെ നിന്നെ ബാപ്പ വളർത്തി പോറ്റി വളർത്തി, ഇടക്കിടക്ക് ചെക്കപ്പിന് വേണ്ടി നിന്നെയും ഉമ്മാനെയും ബാപ്പ കൂട്ടിക്കൊണ്ടുപോയി. നിന്നെ ബാപ്പ വളർത്തി വലുതാക്കി, നിനക്ക് വേണ്ട ഭക്ഷണം തന്നു, വിദ്യാഭ്യാസം പഠിപ്പിച്ചു, എല്ലവും കഴിഞ്ഞ് വലുതായി വിവാഹത്തിന്റെ സമയമായപ്പോ ആണേ പെണ്ണേ, ആ ബാപ്പാനോടൊരു അഭിപ്രായം ചോദിക്കാതെ, ഉമ്മാനോടൊരഭിപ്രായം ചോദിക്കാതെ, സ്വന്തം ഇഷ്ടപ്പെടുന്ന ആണിനെയും പെണ്ണിനെയും പ്രണയിച്ച് കല്യാണം കഴിച്ച് ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തമില്ലയോ, നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ പറക്കത്തില്ല കേട്ടോ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അതാ ഒരാൾ എന്നോടൊരു ബാപ്പ എന്നോട് വളരെ സങ്കടത്തോടെ എന്നോട് ഇപ്പൊ പറഞ്ഞത് ഞാൻ കേട്ടു. അതാ ഞാനിപ്പോ ഓർക്കാണ്. ആ ബാപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഒരു മകനുണ്ട്, വളരെ നല്ല മോനാണ്. ആ ബാപ്പ മകനെ കുറിച്ച് പറയുകയാണ്, വളരെ നല്ല മോനാണ് ആ മകൻ. ഇന്നേ വരെ എനിക്ക് എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാചകം എന്റെ മകൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അത് അംഗീകരിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന എന്റെ മോനാണ്. പക്ഷേ അവൻ ഒരു പ്രണയത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവൻ സ്നേഹിച്ച ആ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു നോക്കുമ്പോ നമ്മുടെ വീട്ടിൽ എത്തേണ്ടുന്ന പെൺകുട്ടിയല്ല എന്നാണ് ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചപ്പോ തന്നെ നമുക്ക് കിട്ടിയ മറുപടിയും. അതുകൊണ്ട് നമുക്കതൊരൽപ്പം സമ്മതിക്കാൻ വലിയ പ്രയാസമുണ്ട്. ഇവനോട് ഞാൻ ഈ അടുത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഇന്നേ വരെ എന്റെ മുഖത്ത് നോക്കി എനിക്കെതിരായി ഒരു വാചകം പോലും പറയാത്ത എന്റെ ഈ മകൻ എനിക്കെതിരായി വല്ലാതെ സംസാരിച്ചു പോയി ഉസ്താദേ, എന്റെ മനസ്സ് വേദനിക്കുന്നു. ഒരു മാസമായി ഞാൻ എന്റെ മകനോട് മിണ്ടിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഈ ബാപ്പ കരഞ്ഞുകൊണ്ട് എന്നോട് പറയുകയാണ്, ഞാനപ്പ ചിന്തിച്ചു പോയി, ഒരു പക്ഷേ ആ മകൻ സ്നേഹിച്ച പ്രണയിച്ച പെണ്ണിനെ കല്യാണം കഴിച്ച് അവര് വേറെ താമസിച്ച് ജീവിക്കാൻ തുടങ്ങിയാലും അവർക്കൊരു സമാധാനമുണ്ടാകുമോ? ഒരിക്കലും ഇല്ലേ ഇല്ല, സമാധാനമുണ്ടാകൂല്ല. ഇന്നത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒക്കെ കോലം, ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് തന്നെ വളരെ പരിഷ്കാരത്തോടുകൂടെയാണ് അല്ലേ? പെണ്ണു നോക്കുമ്പോ തന്നെ ആദ്യം തന്നെ ഞാൻ പെണ്ണ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഇപ്പുണ്ട്, പുറത്തുനിന്ന് പെൺകുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് കണ്ണിന് ഭംഗി കൂട്ടുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ കണ്ണിന് ഭംഗി കൂട്ടുക? കണ്ണിന് അല്ലെങ്കിൽ തന്നെ ഭംഗിയല്ലേ? കണ്ണ് ഏതൊരാണിന്റെ പെണ്ണിന് കണ്ണ് വല്ലാതെ ഭംഗിയാ? അപ്പൊ കണ്ണിന് പിന്നെ ഭംഗി കൂട്ടേണ്ടെന്ന് ആവശ്യം എന്താ? അപ്പൊ പറഞ്ഞു, അല്ല ഈ കാക്കച്ചിന്റെ കണ്ണ്
ഇതുപോലെ കുപ്പുളു എന്ന് പറഞ്ഞല്ലോ സാർ, എന്താ ഇവിടെ പറയാ, ചെമ്പോത്ത്. അപ്പൊ ചെമ്പോത്തിന്റെ കണ്ണ് കുപ്പുളിന്റെ കണ്ണ്, ഇതുപോലെ തന്നെ പൂച്ചന്റെ കണ്ണ്, ഇതൊക്കെ കാണിക്കുക ഈ പുതിയ പൊണ്ണിന്റെ കണ്ണില്. എന്നിട്ട് ഭർത്താവിന്റെ മുന്നില്ല, ഭർത്താവിന്റെ മുന്നിൽ ഒരു കുപ്പിളിന്റെ കണ്ണും ഉണ്ടാവില്ല, ഒരു പൂച്ചന്റെ കണ്ണുണ്ടാവില്ല, ഒരു കാക്കച്ചന്റെ കണ്ണുണ്ടാവില്ല. ഇതൊക്കെ മംഗളത്തിനന്ന് നാട്ടുകാരെ കാണാൻ വേണ്ടി പുതിയ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് സ്റ്റേജിൽ പ്രദർശ വസ്തുവായി ഇരുത്തും, എന്നിട്ട് നാട്ടിലെല്ലാവർക്കും കാണിക്കും. സുബ്ഹാനല്ലാഹ്. ഓ സഹോദരി, നീ കല്യാണം കഴിക്കാത്തവളാണോ? നിന്റെ ദാമ്പത്യ ജീവിതത്തിലെ ബറക്കത്ത് വേണ്ടേ മോളെ? ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളതല്ല, ഒരാഴ്ചക്കുള്ളതല്ല, ഒരു മാസത്തിനുള്ളതല്ല, ഒരു വർഷത്തേക്കുള്ളതല്ല, ഈ ലോകത്തോട് യാത്ര പറയുന്നത് വരെയുള്ളതല്ല. സ്വർഗത്തിൽ നിലനിൽക്കേണ്ടുന്ന ബന്ധമാണ്, സ്വർഗത്തിൽ അതേ തുടർന്ന് മുന്നോട്ട് പോകേണ്ടുന്ന ബന്ധമാണ്. ദാമ്പത്യ ജീവിതം കിട്ടോ, ആ ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന സർവരക്ഷിതാക്കളുടെ പെൺമക്കളോട് പറയട്ടെ, നിങ്ങളെ കല്യാണ സമയം വരുമ്പോ നീ ഒരു പുതിയ പെണ്ണാകുമ്പോ ഇതുപോലെ നിന്റെ കണ്ണിനെ പൂച്ചയുടെ കണ്ണും, ഇതുപോലെ ചെമ്പോത്തിന്റെ കണ്ണും, ഇതുപോലെ തന്നെ കാക്കച്ചിയുടെ കണ്ണുമാക്കിയിട്ട് ജനങ്ങളെ മുന്നിൽ പ്രദർശ വസ്തുവായി നിന്നെ വെക്കുമ്പോ മാറി നിന്നോളണം പെണ്ണേ. നീ അതിന് കൂട്ടു നിന്നുകൂടാ, സഹകരിച്ചു കൊടുത്തുകൂടാ. നിന്റെ ജ്യേഷ്ഠൻ വന്ന് പറഞ്ഞാലും, നിന്റെ ബാപ്പ വന്ന് പറഞ്ഞാലും, നിന്റെ ജ്യേഷ്ഠത്തി വന്ന് പറഞ്ഞാലും, നിന്റെ ഭർത്താവായി വരുന്നവന്റെ വീട്ടുകാർ വന്ന് പറഞ്ഞാലും, ദാമ്പത്യ ജീവിതം നിന്റേതാണ്, അധികാരമുള്ളത് നിനക്കാണ്, പറയാൻ പറ്റിയവൾ നീയാണ്, കേൾക്കാൻ പറ്റിയവൾ നീയാണ്. അതുകൊണ്ട് നീ തുറന്ന് പറയേണ്ടവരോട് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച് ആ പരിഷ്കാരത്തിൽ നിന്ന് മാറി നിന്നോളണം കേട്ടോ. നല്ല പെണ്ണിനെ തിരഞ്ഞെടുക്കണം. മംഗലം കഴിഞ്ഞിട്ട് കേറിച്ചിട്ട് കാര്യമല്ല, ഞാൻ മംഗലായിട്ട് കുടുങ്ങിനോ. അതിനാദ്യം തിരഞ്ഞെടുക്കുമ്പോ അല്ലേ, അതുകൊണ്ടല്ലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ അമീർ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണുക, ഒരു കുട്ടി വന്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ല ഒരു ബാപ്പ വന്നു, ബാപ്പ വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എന്റെ മകൻ എന്നെ വല്ലാതെ ചീത്ത പറയുന്നു. അപ്പൊ ആ ബാപ്പാന്റെ മോനെ വിളിക്കാൻ പറഞ്ഞു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു. ബാപ്പാന്റെ വാദം മാത്രം കേട്ടാ പോരല്ലോ, മകന്റെ വാദം കൂടി കേൾക്കണ്ടേ? രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയും അങ്ങനെയാണ്, ഒരു ഖാദിയാവും അങ്ങനെയാണ്, രണ്ടാളെ വാദം കൂടി കേൾക്കണം, ഒരാളെ വാദം കേട്ടിട്ട് വിധിക്കാൻ പറ്റൂല. അപ്പൊ മകനെയും വിളിക്കാൻ പറഞ്ഞു, അങ്ങനെ മകനെയും കൂട്ടിക്കൊണ്ടു. ആ മകനെ ബാപ്പാന്റെ മുന്നിൽ വെച്ചിട്ട് മകനോട് ചോദിച്ചു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു, ശരിയാണോ നീ ബാപ്പാനെ ചീത്ത പറഞ്ഞ മോനെ? നിന്റെ ബാപ്പാണ് നിനക്കറിയില്ലേ? ഇനി ഈ മകൻ ഉടൻ തന്നെ ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, അയിന് അമീറുൽ മുഅ്മിനീൻ, ബാപ്പാനെ ബഹുമാനിക്കണമെന്ന് ശരി, ബാപ്പാനോട് മക്കൾ കുറെ ബാധ്യത കാണിക്കേണ്ടതുണ്ട് എന്നതും ശരി, ബാപ്പക്കും ഇതുപോലെ മക്കളോട് ഇങ്ങോട്ട് ബാധ്യതയില്ലേ എന്ന് ചോദിച്ചു. വല്ലാത്ത ചോദ്യമല്ല, ഞങ്ങ അങ്ങോട്ട് മാത്രം കടപ്പാട് കാണിച്ചാ മതിയോ, ബാപ്പ ഇങ്ങോട്ട് കാണിക്കണ്ടേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഒരു ബാപ്പ മക്കളോട് കാണിക്കേണ്ടുന്ന മൂന്ന് കടപ്പാടുകളുണ്ട്. അപ്പൊ ചോദിച്ചു, ഏതാണ് ആ കടപ്പാടെന്ന് പറയോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ. മഹാനവരികൾ പറഞ്ഞു, ഒന്ന്, അതേ ആ ബാപ്പ ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല, കല്യാണം കഴിക്കുമ്പോ തന്നെ നല്ല പെണ്ണിനെ തിരഞ്ഞെടുക്കണം, നല്ല ഉദരത്ത് നിന്ന് മാത്രമേ നല്ല കുഞ്ഞ് വരൂ. ചിലപ്പോ വളരെ അപൂർവമായി ഉമ്മ വടക്കായാലും മകൻ നന്നാകും, അത് വിഷയം വേറെ. അതേസമയത്ത് ഗാലിബും അഗലബും മിക്കവാറും നല്ല കുഞ്ഞ് വരുന്നത് നല്ല ഇന്ദ്രിയത്തിൽ നിന്നും നല്ല ഉദരത്തിൽ നിന്നുമാണ്.
അതുകൊണ്ട് ആദ്യം തന്നെ ഉമ്മാനെ നല്ല ഉമ്മയായി തിരഞ്ഞെടുക്കണോ. ഇനി രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് കുട്ടിക്ക് നല്ല പേര് വെക്കണം, നല്ല പേര് വെക്കണം. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് അക്കുട്ടിക്ക് ഖുർആൻ പഠിപ്പിക്കണോ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, എന്നാ കേക്കണോ വർത്താനം ഉമറുൽ ഖത്താബ്, നിങ്ങളെ ഇത് മൂന്നും എന്റെ ബാപ്പന്റെത് ക്ലിയർ അല്ല. ഇത് മൂന്നും ഏതെങ്കിലും ഒന്ന് ക്ലിയർ ഉണ്ടെങ്കിൽ സമാധാനിക്കാലോ. എന്നെ കുറിച്ച് കുറ്റം പറയാൻ ബാപ്പ കരാതെ ഉണ്ടെന്ന് പറയാം. ഇത് മൂന്നും ബാപ്പാന്റെ ക്ലിയർ അല്ല. അതെന്താ അങ്ങനെ? അതിന് ഒന്ന് ഉമ്മാനെ തെരഞ്ഞെടുക്കുമ്പോ എന്റെ ഉമ്മ നല്ല ഉമ്മ ഒന്നുമല്ല, എന്റെ ഉമ്മ ബാരന്നെ. അപ്പൊ അതുകൊണ്ട് ഉമ്മാനെ തെരഞ്ഞെടുത്ത മോശ. അപ്പൊ ഞാൻ എങ്ങനെ നന്നാവും? രണ്ട് നല്ല പേര് വെക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? എനിക്ക് എന്റെ ബാപ്പ വെച്ച പേര് വവ്വാല് എന്നാണ്. അപ്പൊ ഖഫാസ് എന്നാണ് എന്റെ പേര്. ഖഫാസ് എന്ന് പറഞ്ഞാൽ വവ്വാല് എന്ന്. അപ്പൻ വവ്വാല് എന്ന് പേര് വെക്കുന്ന പേരുള്ള ഞാനെങ്ങനെ നന്നാവൂ? മൂന്നാമത്തത് ബാപ്പ മകനെ ഖുർആൻ പഠിപ്പിക്കണമെന്നല്ലേ? ഖുർആൻ പഠിപ്പിക്കട്ടെ പോകട്ടെ. വമാ അല്ലമനീ ആയത്തൻ മിൻ ആയത്തിൽ ഖുർആൻ. ഖുർആന്റെ ആയത്തുകളിൽ പെട്ട ഒറ്റ ആയത്ത് പോലും അല്ലാഹു തൗഫീഖ് കൊണ്ട് ബാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഞാനെങ്ങനെ നന്നാവും? മദ്രസക്ക് ബാപ്പ തീരേ പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ നന്നാകും? ഓ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബാപ്പാനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലാലി വഴിക്ക് കാണരുത് കേട്ടോ. താക്കീതാണ്, വാർണിംഗ് കാണും. മകനോട് ചെയ്യേണ്ടുന്ന മൂന്ന് കടപ്പാടും ചെയ്യാത്ത ബാപ്പയായ നിങ്ങള്, ആ മകനിപ്പോ നിങ്ങളെ തെരി പറയാൻ തുടങ്ങിയപ്പോ ആ മകനെ കുറിച്ച് കുറ്റം പറയാൻ എന്റെ അടുത്ത് വന്നിരിക്കല്ലേ. ഇനി മേലാൽ ഈ വഴിക്ക് കാണരുത് കേട്ടോ. സാധാതുക്കൾ നമ്മുടെ വേദിയിൽ വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മൾ അങ്ങനെയാണ്. തങ്ങന്മാർ വരുമ്പോ അവര് നമ്മളോട് ഇങ്ങനെ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്ന് പറയും, അത് അവരെ വിനയാണ്. പക്ഷെ നമ്മള് അത് അവർക്ക് കൊടുക്കേണ്ടുന്ന ബഹുമാനം കൊടുക്കണം. അല്ല, ഇമ്മത്ത് മിൻ ഖുറൈശ് നേതാക്കന്മാര് തങ്ങന്മാരാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് ഈ മഹത്തായ നാട്ടിൽ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നല്ല തലയെടുപ്പുള്ള ഒരു സയ്യിദും ഒരു ആലിമും ഈ നാട്ടുകാരായ നിങ്ങൾക്ക് കിട്ടി എന്നത് വലിയ വിഷയമാണ്. അല്ലാഹു തആല ഈ നാട്ടിൽ നടക്കുന്ന അവർണ്ണനീയമായ ദർസ് എക്കാലത്തും അല്ലാഹു നിലനിർത്തി തരുമാറവട്ടെ. തങ്ങളവരുകളുടെ പ്രിയപ്പെട്ട പിതാവും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കും നമുക്കുമെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറവട്ടെ. അവന്റെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മേലാലി വഴിക്ക് കാണരുത് എന്നാണ്. നിനക്ക് ബാപ്പാക്ക് മകനെ കുറിച്ച് പറയാൻ ആരോപിക്കാൻ അർഹതയില്ല. ഞാൻ പറഞ്ഞു വന്നത്, കല്യാണത്തിന് മുമ്പ് തന്നെ പെണ്ണ് നല്ല പെണ്ണായിരിക്കും. സുഹൃത്തുക്കളെ, വിശാലമായ വിഷയമാണ്, എല്ലാം കൂടി ഇപ്പൊ പറയാൻ സമയമില്ല. കുടുംബ ജീവിതത്തെ കുറിച്ച് ഒരുപാട് ഞാൻ പ്രസംഗിച്ച പ്രസംഗം യൂട്യൂബിൽ ഇന്ന് ലഭ്യമാണ്. പഴയ കാലം പോലെ ഇന്ന് സി ഡി അല്ല, മെമ്മറി ചിപ്പല്ല, പെൺഡ്രൈവല്ല, എല്ലാം യൂട്യൂബിലാണ്. അതുകൊണ്ട് തന്നെ സന്തുഷ്ട കുടുംബം എന്ന് തുടങ്ങി ധാരാളം കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയം മലയാളത്തിലും പറഞ്ഞിട്ടുണ്ട്, നക്കണിക്കന്റെ ബ്യാരി ഭാഷയിലും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ സമയം കിട്ടുന്ന സമയത്ത് കേൾക്കണം. കേൾക്കുമ്പോ ഒന്നിച്ച് കേൾക്കണം, ഭാര്യ ഭർത്താവ് കൂടെ ഇരുന്നിട്ട് കേൾക്കണം. അപ്പൊ കൊറേ തെറ്റുകൾ തമ്മിൽ തിരുത്താൻ കഴിയും. ഞാൻ ഈ അടുത്ത് തെക്കൻ കേരളത്തിൽ വേദന, അപ്പോ സ്ഥലത്തിന്റെ പേര് വരാൻ, വലിയ അറിയപ്പെട്ട ഉറൂസ് നടക്കുന്ന സ്ഥലം, നല്ല സംശയം. അവിടെ വേല എങ്ങനെ അറിയോ? അവിടെ വേല കേൾക്കുന്ന ശ്രോതാക്കൾ ഇരിക്കൽ എങ്ങനെ അറിയോ? ഇങ്ങനൊന്നുമല്ല. നിങ്ങളിപ്പോ കണ്ടില്ലേ എത്ര നല്ല കസേരയിൽ എത്ര മണിക്കൂർ പോളങ്ങൾ നോക്കി ഇരിക്കുക എന്ന് കരുതിയിട്ട് ഞങ്ങൾ ശല്യം ചെയ്യൊന്നുമില്ല. അത് വിഷയം പറ. അതേസമയം അവിടെ എല്ലാരും നിലത്താണ് ഇരിക്കുന്നത്. നിലത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിരിച്ചിട്ടും ഇല്ല, ഒക്കെ കടപ്പുറായതുകൊണ്ട് മണലാണ് പൊയ്യ്. അതിന്റെ പേരിങ്ങനെ ഇരിക്കുമ്പോ ചില ആളുകളൊക്കെ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ അവിടെ വേല കേട്ടിട്ട് അവിടെ എന്നെ കിടന്ന് ഉറങ്ങി പോകും. ചിലപ്പോ ഇങ്ങനെ കിടന്നിട്ട് അങ്ങനെ കുടുംബം ഒന്നിച്ചിരുന്നിട്ടാ വേല കേട്ടോ. ഭാര്യയും ഭർത്താവും ഒരു കൂട്ടം അവിടെ നമ്മളെ കൺമുന്നിൽ കാണൂല, നേരെ മുന്നിലൊന്നുമില്ല, നീണ്ട മൈതാനിയാണ്.
ആ മൈതാനിന്റെ ഏതോ ഒരു മൂലിൽ, ആ മൂലിൽ ഒരു കുടുംബം ഇരുന്നിട്ട് ഇങ്ങനെ വേദന കേൾക്കുക. ഉദാഹരണം, പിന്നെ മറ്റേ മൂലിൽ ഇരുന്നിട്ട് വേദന കേൾക്കുക കുടുംബം, ഭാര്യ വരുത്താൻ കുട്ടികളൊക്കെ ഇരുന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും പറ്റിയ വിഷയം കുടുംബജീവിതമാണ്. കാരണം കൂടെ ഇരുന്ന് കേൾക്കുമ്പോ പരസ്പരം തെറ്റുകളൊക്കെ തീർത്താൻ കഴിയും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് നല്ല വർക്കത്തുള്ള ദാമ്പത്യ ജീവിതമാകണമെങ്കിൽ ഇസ്ലാം വഴി കാട്ടിയതനുസരിച്ച് പോകണം. ഞാൻ ആദ്യം പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് കണ്ടില്ലേ സുബ്ഹാന ജല്ല ജലാലു, ഞാൻ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചു. എന്താ പത്രത്തിൽ വന്നത്? കാമുകനും ഭാര്യയും കൂടിയിട്ട് ഭർത്താവിനെ കൊന്നുകളഞ്ഞു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് വല്ലമാനത്തു മഗ്നമ, വിശ്വസ്തത എന്നത് നഷ്ടപ്പെട്ടു പോകും. ഖിയാമത്ത് നാളാവും. ബാപ്പാക്ക് മക്കളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. ഈ അടുത്ത് ഒരു സ്ഥലത്ത് പോയപ്പോ അവിടെ പറഞ്ഞു, ബാപ്പ അജിന് പോകുന്നില്ല. എന്താ ബാപ്പ അജിന് പോകാത്ത? പൈസ ഇല്ലാഞ്ഞിട്ട. പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഉസ്താദെ, ബാപ്പക്ക് കുറെ തോട്ടമുണ്ട്. അപ്പൊ ഈ ബാപ്പ അജിന് പോയാൽ ബാപ്പ വരുമ്പോഴേക്ക് തോട്ടം മക്ക ഞങ്ങളെ പേരിലാക്കി പോയാലോ ബാപ്പ പേടിച്ചിട്ട് അജിന് പോകുന്നില്ല. ഉമ്മ ഇപ്രാവശ്യം അജിന് പുറപ്പെട്ടിട്ടുണ്ട്, ഉമ്മന്റെ കൂടെ ബാപ്പയും പോകണമെന്ന് ബാപ്പാനോട് പറയണമെന്ന്. ഞാൻ അയാളെ ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്രാവശ്യം നിങ്ങളെ ഭാര്യയുടെ കൂടെ നിങ്ങളും അജിന് പോകണം. കാരണം ഭാര്യ ഭർത്ത ജീവിതം എന്ന് പറഞ്ഞാൽ കൂടെ അജിന് പോകുന്നതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്താ? ആകെ ഉള്ള ജീവിതം ഒരു വട്ടം മാത്രമേ ഉള്ളൂ, മരിച്ച പിന്നെ രണ്ടാമത്തെ ഒരു ജീവിതം പിന്നെ ദുനിയാവിലില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂടെ പോകണമെന്ന്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് വിശ്വസ്തത പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലാണ്. ഭർത്താവിന് ഭാര്യ വിശ്വസിക്കാൻ പറ്റൂല, ഭാര്യക്ക് ഭർത്താവ് വിശ്വസിക്കാൻ പറ്റൂല. പത്രത്തിൽ വന്ന റിപ്പോർട്ട് എന്തൊരു അപകടമായ വാർത്തയാണത്. സുബ്ഹാനല്ലാഹ്. കാമുകനും ഭാര്യയും ചേർന്ന് ഭർത്താവിനെ കൊന്നുകളഞ്ഞു. കുറേ ദൂരൊന്നും അല്ല, സമീപത്ത് തന്നെയാണ് സുഹൃത്തുക്കളെ. ആ കൊന്നുകളഞ്ഞതിനെ കുറിച്ചുള്ള വാർത്ത പത്രത്തിൽ വന്നു. എങ്ങനെയാ വന്നത്? അതേ, ഈ ഭാര്യക്ക് വേറെ ഒരുത്തനോട് അവിഹിത ബന്ധമുണ്ടെന്ന് ഭർത്താവിന് മനസ്സിലായപ്പോ ആ മനസ്സിലാക്കിയതിന്റെ പേരിൽ അവനെ കൊല്ലാൻ ശ്രമിച്ചതാണ്. എന്നിട്ട് കൊന്നിട്ട് ഇവരെന്താ ചെയ്തത്? ഒരു ഫാനിലങ്ങ് തൂക്കിയിട്ടു. ഇതൊരാത്മഹത്യയാണെന്ന് കരുതട്ടെ ജനങ്ങളെന്ന് കരുതിയിട്ട് അതാ ഉദ്യോഗസ്ഥർ വന്നു നോക്കുമ്പോ ഈ പരടിയുടെ ഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ട്, മുറിവ് പറ്റിയിട്ടുണ്ട്. ആത്മഹത്യയാണെങ്കിൽ ബാക്കിൽ എങ്ങനെയാ മുറിവ് പറ്റുക? അതുകൊണ്ട് ഇത് സൂയിസൈഡ് അല്ല, ഇത് ആത്മഹത്യയല്ല, ഇത് വധമാണ്, കൊലയാണ്. എങ്ങനെയാണ് ഒരു ഭാര്യക്ക് ഭർത്താവിനെ കൊല്ലാൻ മനസ്സ് വരുന്നത്? ലക്ഷ്യമില്ലാത്ത ദാമ്പത്യ ജീവിതമായി പോകരുത് സുഹൃത്തുക്കളെ. സ്വർഗത്തിലെത്തിയാലും ഭാര്യ വേണം, സ്വർഗത്തിലെത്തിയാലും ഭർത്താവ് വേണം. അതുകൊണ്ട് ഞങ്ങൾ നോക്ക്, സ്വർഗത്തിലെത്തിയാലും എന്റെ ഭാര്യ എനിക്ക് സ്വർഗത്തിലും ഭാര്യയായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലെന്ന് ദൈവം. വേണ്ടാത്ത കുറച്ച് മനുഷ്യന്മാർ ഈ സഹസിലും ഉണ്ട്. ഈ പെണ്ണുങ്ങന്മാരൊക്കെ ഏത് ഭാഗത്തായിരിക്കണം? ബാബ എവിടെയാ? ഇവിടെ അടുത്തൊന്നുമല്ലല്ലോ. സ്ക്രീൻ ഉണ്ടാ? ഉണ്ടാ. ഇപ്പൊ അങ്ങോട്ട് കാണിക്കണ്ടട്ട, ആരൊക്കെ കൈപൊക്കുന്നു കാണിക്കണ്ട. അപ്പൊ വലിയ ഗുലുമാലായി പോകും. പിന്നെ നാളെ മുതലേ ഒരു പട്ടിണിയാവും. ഇപ്പൊ അങ്ങോട്ട് കാണിക്കണ്ട, ഇപ്പൊ ഇങ്ങോട്ട് തന്നെ കാണിച്ചാ മതി. ഇനി ആര് സദസ് കാണിക്കൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൈപൊക്കുന്ന സമയത്ത് കാണിക്കണ്ട, ആ പിന്നെ കാണിച്ചാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്തേ, കുറച്ചാളുകൾക്ക് എന്താ പ്രശ്നം? മംഗലാപത്വം ഉണ്ടല്ലേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഞാന് ഈ ബാക്കിൽ നിൽക്കുന്നവര് സദസ്സിൽ ഇരിക്കാൻ വേണ്ടി ഉണർത്തണോന്ന് പറഞ്ഞിനെ. ഈ ബാക്കിൽ ഇരിക്കുന്ന ആളുകൾ കസേര കാലി ഇല്ലാത്ത കൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞങ്ങള് സദസ്സിൽ വന്നിരുന്ന സദസ്സിന്റെ വർക്കത്തും കൂടി നിങ്ങൾക്ക് കിട്ടും. റഹ്മത്തിന്റെ മലക്കുകൾ നിങ്ങളെ പൊതിയും. അതുകൊണ്ട് ആരും ബേജാറാകണ്ട. നിങ്ങൾക്ക് സുഖം നിന്നിട്ട് വേദ കേൾക്കാനാണെങ്കിൽ നിന്നിട്ട് വേദ കേട്ടാൽ മതി. സദസ്സിന്റെ വറക്കത്ത് കിട്ടുമ്പോ ഒന്ന് ഇരുന്നിട്ട് കേട്ടാൽ അത് ഭയങ്കര വറക്കത്താണ്, അള്ളാഹു തആല ബർക്കത്തേ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഒന്നിച്ച് കുടുംബ സഹിതം സ്വർഗത്തിലെത്തണം. അള്ളാഹു നമുക്ക് അതിനെ തൗഫീഖ് കേട്ടെ. എന്തെങ്കിൽ ആര് ജോറാമ്യം പറയാത്തെ? അപ്പൊ ഞാൻ സംശയിക്കും, അള്ളാഹു തആല ഭാഗ്യം തരട്ടെ. നല്ല മാതൃകാപരമായ ദാമ്പത്യ ജീവിതം നയിക്കണം സുഹൃത്തുക്കളെ.
അതിനെ വലിയ മാതൃക കാണിച്ച നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളും അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാർ ഉമ്മാത്തുൽ മുഅ്മിനീൻ അവർ തമ്മിൽ കാണിച്ച ദാമ്പത്യ ജീവിതം വല്ലാത്ത മാധുര്യമുള്ള ദാമ്പത്യ ജീവിതമാണ്. ഭാര്യയോട് ഭർത്താവ് കാണിക്കേണ്ടുന്ന കടപ്പാടുകളുണ്ട്, ബാധ്യതകളുണ്ട്. ഇതുപോലെ ഭർത്താവിനോട് ഭാര്യയും കാണിക്കേണ്ടുന്ന കടപ്പാടുകളുണ്ട്, ബാധ്യതകളുണ്ട്. അതേ ഹഖു സൗജി അലൽ സൗജ വ ഹഖു സൗജതി അലൽ സൗജ്. ഭാര്യ ഭർത്താവിനോട് കാണിക്കേണ്ടുന്ന കടപ്പാട്, ഭർത്താവ് ഭാര്യയോട് കാണിക്കേണ്ടുന്ന കടപ്പാട്. ഓ സഹോദരി, ഭർത്താവിനോട് വലിയ കടപ്പാടാണ് നിങ്ങൾക്കുള്ളത്, ചെറിയ കടപ്പാടല്ല. ഏതുവരെ എന്നറിയോ? ഒരാളും ഒരു സൃഷ്ടിയും മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല എന്നാ നിയമം. മക്ബറകളിൽ പോയി സുജൂദ് ചെയ്യാൻ പാടില്ല, ഔലിയാക്കൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല, മഷായിഖന്മാരെ മുന്നിൽ പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. അത് വലിയ തെറ്റാണെന്ന് ഇമാമിയങ്ങൾ വ്യക്തമാക്കി കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു അഅറബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ തങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ ഒരു നിബന്ധന ഉണ്ട്. ആ കാണുന്ന മരം തങ്ങളടുത്തേക്ക് വിളിക്കണം, വിളിച്ചിട്ട് തങ്ങളടുത്തേക്ക് ആ മരം വന്നാൽ ഞാൻ തങ്ങളെ കൊണ്ട് വിശ്വസിക്കൂ എന്ന് പറഞ്ഞു അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വൃക്ഷത്തെ വിളിച്ചു, ആ മരത്തെ വിളിച്ചു, വിളിച്ചപ്പോൾ പേറെല്ലണീറ്റ് ആ മരം നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. എന്നിട്ട് പോവാൻ വേണ്ടി പറഞ്ഞപ്പോ നേരത്തെ എവിടെയാണോ ഉണ്ടായത് അവിടെ തന്നെ പോയി നിന്നു. ഇത് കണ്ടപ്പോ അറാബിയായ മനുഷ്യൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, തങ്ങളെ കാൽക്ക് ഞാനൊരു സുജൂദ് വീഴട്ടെ നബിയെ ചോദിച്ചു. ഈ അത്ഭുതം കണ്ടപ്പോ ഞാനൊന്ന് സുജൂദ് ചെയ്യട്ടെയോ? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുല്ല, പറ്റൂല്ല, അത്ഭുതം കണ്ടതുകൊണ്ട് നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു സൃഷ്ടി വേറൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല, സൃഷ്ടാവായ റബ്ബിന് മാത്രമേ സുജൂദ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു പക്ഷേ ഒരു സൃഷ്ടി വേറൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ അനുവദനീയമാണിരുന്നുവെങ്കിൽ ഭാര്യമാർ അവരവരെ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യണം എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കൽപ്പിക്കാത്തതെന്തുകൊണ്ട്? അങ്ങനെ ഞാൻ ഉത്തരവിടാത്തതെന്തുകൊണ്ട്? അങ്ങനെ ഞാൻ പറയാത്തതെന്തുകൊണ്ട്? ഒരു സൃഷ്ടി വേറൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. എന്തിനേറെ പറയണോ? ഓ ഉമ്മമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരെ കുപ്പായം മലക്കി കൊടുക്കുന്നു, ശരി. കണ്ടില്ലേ എത്ര ചന്തത്തിൽ വന്നിരുന്നേ? ഒരു ഡ്രസ്സല്ല, എത്ര ചന്തത്തെ ഡ്രസ്സ് ഇസ്തിരി ഇട്ടിട്ട് തേച്ചിട്ടു. ഇരുത്തം കാണുമ്പോ മനസ്സിലാക്കണം, ഇവരെന്നെ കഴുകിയിട്ട് തേച്ചിട്ടെല്ലാം കൊടുന്ന് വന്ന് പാവം ഭാര്യമാരെ അഴുകിത്തരും, കുപ്പായം കഴുകിത്തരും, തേച്ചിത്തരും. എന്നാൽ ഞാൻ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾ അതൊക്കെ ചെയ്യുന്നു, ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു, ഭർത്താവ് വിളിച്ചാൽ ഭർത്താവിന് അനുസരിക്കുന്നു, ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു, ഭർത്താവിന് വേണ്ടി എല്ലാം ചെയ്യുന്നു, ഭർത്താവിന് നല്ല സമാധാനം കൊടുക്കുന്നു. എന്നാൽ നിങ്ങൾ ചെയ്തത് അല്പം കൂടിപ്പോയി, ഇത്രൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ കരുതി പോകരുത്. ഒരു നല്ല ഭാര്യ ഭർത്താവിന് എന്ത് ഗുണം ചെയ്താലും, ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ഒരു ഭാര്യയും ഒരു ഭർത്താവിനോട് പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞാൽ അവളൊരു നല്ല ഭാര്യ അല്ലേ? അല്ല. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ ഉമ്മമാരെ, നിങ്ങൾ ആരും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ആരും ഒരു ഭർത്താവിന് അങ്ങനെ ചെയ്തിരിക്കണമെന്നില്ല. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു,
ഒരു ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് അഴുക്കിങ്ങനെ ഇതാ ഒഴുക്കുന്നു. അപ്പൊ ഭാര്യ മെല്ലെ നാക്കുകൊണ്ട് അതങ്ങ് തടച്ച് നക്കുന്നു. അങ്ങനെ ചെയ്താൽ പോലും മാ അദ്ദത്ത് ഹഖ സൗജിഹാ, ഒരിക്കലും ആ ഭാര്യ ഭർത്താവിനോട് കടപ്പാട് വീട്ടിയവളാകൂല. ഇതിന്റെ അർത്ഥം വാദം കഴിഞ്ഞ് പോയിട്ട് നാക്കിയിട്ട് ഒന്ന് നക്കിക്കോന്ന് പറഞ്ഞ് പറയാൻ പറ്റുമെന്നല്ല പറഞ്ഞു. ഇതിന്റെ അർത്ഥം ബുദ്ധിയില്ലാതെ ആരും അങ്ങനെ ചെയ്യാൻ പോകാൻ പാടില്ല, അങ്ങനെ ചെയ്യാനും പാടില്ലാതെ അഴുക്കാണും. അതേ സമയം ഒരു അങ്ങനെ ചെയ്യണമെന്നല്ല, ചെയ്യണമെന്നല്ല. ഇമാമിങ്ങളെ കിതാബിലൊക്കെ എത്രയോ മസാല പഠിപ്പിച്ചിട്ടുണ്ട്. ആ മസാല ഒക്കെ പറഞ്ഞത് എപ്പോഴെങ്കിലും അങ്ങനെ ആയി പോയെങ്കിലാണ് അല്ലാഹുത്തല നമ്മളെ നന്നാക്കി തരട്ടെ. ഒരു മസാല പഠിപ്പിച്ചത് കാണാം. എന്താ മസാല? ഒരാള് അയാളെ സ്വകാര്യ അവയവം, ആ സ്വകാര്യ അവയവത്തെ മുറിച്ചെടുത്തു, മുറിച്ചെടുത്തിട്ട് പൊടി 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 പൊടിയാക്കി, പൊടിയാക്കിട്ട് പൗഡർ പോലെ ആക്കി. ഒരു മസാലയാണ്, പൗഡർ പോലെ ആക്കി. എന്നാല് ആ പൗഡറിനെ തൊട്ട ഉളു മുറിയോന്ന് ചോദ്യം. മുങ്കയിന്റെ പള്ള കൊണ്ട് മനുഷ്യന്റെ പിന്നെ അങ്ങനെ ഉണ്ട് സ്വകാര്യ അവയവം, അത് അതിന്റേതായ നിയമങ്ങൾ. മസാല പഠിപ്പിക്കാൻ സ്ഥലത്തായി കിടക്കണില്ല, തൊട്ട ഉളു മുറിയുന്ന. അപ്പൊ അതേസമയം അതിന് പൊടിച്ചിട്ട് പൗഡറാണ്, അത് പോണ്ട്സ് പോണ്ട്സ് പൗഡറല്ല, അത് സാധാരണ പൗഡർ. അപ്പൊ അത് മെല്ലെ കൊണ്ട് തൊട്ടാൽ ഉളു മുറിയോന്ന് മസാല. അപ്പൊ ഈ മസാല നോക്കുന്ന ഒരാൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം എന്ന് ആരെങ്കിലും കരുതോ? അങ്ങനെ കരുതൂല. അങ്ങനെ ആയാൽ എന്താണ് അതിന്റെ പ്രതിവിധി? അതാണ് ഇസ്ലാം. ഇസ്ലാം എല്ലാ നിയമങ്ങളും പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? അതാണ് ഇസ്ലാം പറഞ്ഞത്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരു ഭാര്യ ഭർത്താവിനെ ചെയ്താലും ആ ഭർത്താവിനോടുള്ള കടപ്പാട് അവൾ വീട്ടിയവളല്ല എന്നാണ് എന്റെ അർത്ഥം. എന്നല്ലാതെ നിങ്ങൾ പോയിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ നല്ല മഞ്ഞക്ക് കൊള്ളുന്ന സമയമാണ് നല്ല മൂക്ക് നഴുക്കി വരുന്നത് നക്കിക്കോന്ന് പറഞ്ഞിട്ട് ഭാര്യ അടുത്ത് പോയി പറയാൻ പറ്റൂല. മോശമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഭർത്താവിന് വേണ്ടി എത്ര ഗുണം ചെയ്താലും ഞാനത് ചെയ്തത് ഒരൽപ്പം കൂടിപ്പോയി എന്നൊരു ഭാര്യയും പറഞ്ഞു പോകരുത്. ഓ ഉമ്മമാരെ, ഇസ്ലാം വഴി കാട്ടിയ ദാമ്പത്യ ജീവിതമാണത്. ഭർത്താവ് വീട്ടിലുണ്ട്, ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, ഇതടി പെണ്ണെ ഒരു ഗ്ലാസ് തണ്ണി താടി എന്ന് പറഞ്ഞു. എന്റെ നക്കണിക്ക് ഭാഷയിൽ ഒരു പെണ്ണ്, എന്റെ നക്കണിക്ക് ഭാഷയിലുള്ള ഒരു പെണ്ണിനോട് മാപ്പിള പറഞ്ഞു, ഭർത്താവ് പറഞ്ഞു നക്കൊരു ഗ്ലാസ് തണ്ണി താടി. അപ്പൊ ഈ ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു, തണ്ണി നിങ്ങ കൈ എന്തായാലും കുസ്കീറ, അവിടെ ഡ്രമ്മില് തണ്ണി ഉണ്ട്, ഒരു ഗ്ലാസ് തണ്ണി എടുത്ത് കുടിക്കറുമേ. അങ്ങനെ പറയാൻ പറ്റൂ എന്നാ? നിങ്ങളോ, നിങ്ങൾ ഭയങ്കര ചിരിക്കൊന്നും വേണ്ട, നിങ്ങളോട് ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളെ കൈകൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ഭാര്യയോട് ചോദിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെയാണല്ലോ. തങ്ങളെ വീട്ടിൽ എങ്ങനെയായിരുന്നു ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടിയാ, തങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ തങ്ങൾ ഭാര്യമാരെ സഹായത്തിന് വിളിക്കൂല. ഇന്ന് വെള്ളമൊക്കെ പഴയ കാലത്ത് ഡ്രമ്മിൽ മുക്കി എടുക്കണമൊന്നുമില്ല, ഇന്നൊക്കെ ഡൈനിങ് ടേബിളിന്റെ മേലെ ചൂട് ഹോട്ട് വാട്ടർ ഒക്കെ എടുത്തുനോക്കുന്ന ഫ്ലാസ്ക് വരെ ഉണ്ട്. എല്ലാതെ ഒന്ന് ഇങ്ങനെ ആക്ക, ഒന്ന് ഒഴിക്ക, ഒന്ന് ഇരിക്ക, ബിസ്മിം ചൊല്ല, കുടിക്ക. അതിന്റെ അപ്പുറം പറഞ്ഞു, പാവം ഈ മണ്ടാവും മീൻ മുറിക്കുന്നുണ്ടാവും അവിടെ, അരെ ഭാര്യ മീൻ മുറിക്കുന്നുണ്ടാവും, പാവം മത്തിയാ മത്തി മുറിക്കുകയാണ് അല്ലെങ്കിൽ അയില മുറിക്കുന്നുണ്ടാവും. അപ്പോഴാണ് ഇവൻ ഒരു ഗ്ലാസ് തണ്ണി താടി. എന്തിനാണ് ആ പാവത്തെ ഇടങ്ങിയറാക്കുന്നത്? നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ഭർത്താവ് ഒരു പക്ഷേ ചെയ്താലോ, അങ്ങനെ ചോദിച്ചാലോ, അതിനൊരു പ്രതിവിധി വേണ്ടേ? എന്നാലോ ഭാര്യ മീൻ മുറിക്കുന്നുണ്ടെങ്കിലും ഭാര്യ കൈകൊണ്ട് അതേ വന്നിട്ട് ഇയാൾ ഇങ്ങനെ കേട്ടല്ലേ, ഇയാൾ കൊറേ മീന്റെ മണം എടുത്തിട്ട് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഗ്ലാസ് കൊടുത്ത് വെള്ളം കൊടുക്കാനല്ല വേണ്ടത്. പിന്നെ കൈ കൊണ്ട് മെല്ലെ സോപ്പൊക്കെ ഒന്ന് ഇവരെ സോപ്പ് കൊണ്ടൊക്കെ കൈ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ ഉറപ്പുവരുത്തുക, എന്റെ കൈ മീൻ നാറാ ഇല്ല മീൻ നാറല്ലേ ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് പിന്നെ മെല്ലെ പോയിട്ട് ഗ്ലാസ് വെള്ളം എടുത്തും കൊടുക്കുക. എന്നാൽ
ദാഹിക്കുന്ന മനുഷ്യന് വെള്ളം കുടിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഖിയ മിനർ റഹീഖിൽ മഖ്തൂ, സ്വർഗത്തിലെ ശറാബുൽ അബ്റാർ, സ്വർഗത്തിലുള്ള നല്ല ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയമാണ്. ഓ ചെറുപ്പക്കാരാ, നിങ്ങൾ മദ്യപിക്കുന്നവരാകരുത്, ലഹരി ഉപയോഗിക്കുന്നവരാകരുത്, സ്വർഗത്തിലെ ഒരു പാനീയം കുടിക്കണ്ടേ അനുജാ, അതാണ് അർറഹീഖുൽ മഖ്തൂം. ദുനിയാവിൽ മദ്യപിച്ച് നടന്നവന് സ്വർഗത്തിലെ പാനീയം ലഭിക്കൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാഹിക്കുന്ന ഒരു മനുഷ്യന് വെള്ളം കൊടുത്ത് ആ ദാഹം മാറ്റിക്കൊടുത്താൽ അവന് സ്വർഗത്തിലെ ആ പാനീയം അല്ലാഹ് കുടിക്കാൻ കൊടുക്കും. ഏത് മനുഷ്യനും കൊടുത്താൽ കിട്ടുന്ന ഫലമാണെങ്കിൽ, ഓ ഉമ്മമാരെ, ഓ സഹോദരിമാരെ, സ്വന്തം ഭർത്താവ് ചോദിച്ചപ്പോ ദാഹിക്കുന്ന ഭർത്താവല്ലേ ചോദിക്കുന്നത്, ആ ഭർത്താവിന് വെള്ളം കൊടുത്ത് ദാഹം മാറ്റിക്കൊടുത്താൽ റഹീഖുൽ മഖ്തൂം എന്ന പാനീയം കിട്ടുമെന്ന് പറയേണ്ടതുണ്ടോ, ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മമാരെ, ഒരിക്കലും ഭർത്താക്കന്മാരെ കുറ്റവും കുറവും ഒരാളോടും പറയരുത്. ചില സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട്, നമ്മൾ ഏണിയാടി പരിസരത്തുള്ള പന്തടുക്ക ഈ ഭാഗത്തുള്ള സ്ത്രീകളൊക്കെ വളരെ നല്ലവരാണ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റും വേണം, അല്ലാഹു തആല അതിനും തൗഫീഖ് ചെയ്യട്ടെ. ഭർത്താവിന്റെ കുറ്റവും കുറവ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഏറ്റവും വലിയ വീക്നെസ് ഭാര്യ, ഇവള് പോയാൽ ഇവളെ സ്വന്തം വീട്ടിൽ പോയിട്ട് ഭർത്താവിന്റെ വീക്നെസ്. ചിലപ്പോ പോയിട്ട് സ്വന്തം ഉമ്മാനോടാ പറയാ, ആരെ, ഈ പെണ്ണ് പെണ്ണിന്റെ ഉമ്മാനോട് പോയിട്ട് ഭർത്താവിന്റെ വീക്ക്നെസ് പറയാൻ പാടില്ല. ഒരാളും ഒന്നിനും ഭർത്താവിനെ വഷളാക്കാൻ പാടില്ല. നല്ല ഭാര്യ നിങ്ങൾ തന്നെ ഓർമ്മിച്ചോളൂ, നിങ്ങളെ ഭാര്യമാരെ നിങ്ങളെ വഷളാക്കാൻ ഒരു സമയം കണ്ടെത്തുന്നുണ്ടോ? എന്നാൽ ഇപ്പൊ തന്നെ ഓർമ്മിച്ചോളൂ, അവള് നല്ല ഭാര്യയല്ല. നിങ്ങളെ ഭാര്യമാർ ഒരിക്കലും നിങ്ങളെ ഈ ഇമേജ് അതിനൊരല്പം പോലും പ്രയാസം വരാതെയാണ് അവർ സൂക്ഷിക്കുന്നതെങ്കില്, അതുകൊണ്ടല്ലേ നിങ്ങൾ ലോകത്ത് ഏറ്റവും വലിയ മാതൃക കാണിച്ച ഭാര്യമാരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ. വീട്ടില് ഒരു അതിഥിയെ കൂട്ടിക്കൊണ്ടു വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് അതിഥി? ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, ഓ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ഞാനിപ്പോ ഓർത്തു പോകുന്നു, കഴിഞ്ഞ ഉറൂസിന് പാവപ്പെട്ട ഞാൻ ഇവിടെ വന്നപ്പോ, അൽഹംദുലില്ലാ, ഇവിടെ വന്നരായ തങ്ങളെ നേതൃത്വത്തിലും ഇവിടത്തെ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണത്തോടെ ഇവിടെ അതാ 60 വരുന്ന മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ, കഴിഞ്ഞ തവണ എന്നെ വല്ലാതെ ഹടാതാകർഷിച്ച ഒരു ദിവസമായിരുന്നു എണിയാടി ഉറൂസിന്റെ സദസ്. ഞാൻ അന്നത്തെ സദസ്സിന്റെ പ്രൗഢി, ഓ കാരണവന്മാരെ, ചെറുപ്പക്കാരെ, നാട്ടുകാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, പല വാദിന്റെ സദസ്സിൽ പോയപ്പോഴും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ, അന്ന് സഹായിച്ചവരെ സഹകരിച്ചവരും പലരും ഈ സദസ്സിലുമുണ്ട്, അല്ലാതെയും ഉണ്ട്. നീ അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് നൽകണേ അല്ലാഹ്. ഇനി ഇപ്രാവശ്യവും വേണം. അവസാനം ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാരും സഹകരിക്കണം, ഇപ്പൊ തന്നെ മനസ്സിൽ നീ എത്തി വെച്ച് വെച്ചോളൂ. ഇനിയിപ്പോ ഇതും കേട്ടിട്ട് ആരും ഇടയ്ക്ക് എണീറ്റ് പോകുന്നു കണ്ടിട്ടോ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങണം. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം വീടുകളിലാണ്, മുത്തഅല്ലിമീങ്ങൾക്ക് അന്ന് ഭക്ഷണം വീടുകളിലാണ്. ഓരോ സ്വഹാബിയുടെ വീട്ടിൽ മുത്തഅല്ലിമീങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതേസമയം ഒരിക്കലുണ്ട് വീട്ടിലേക്ക് പോകാൻ കഴിയാതെ, അങ്ങനെ ഉണ്ടല്ലോ ചെലവ് നടക്കുന്ന വീട്ടുകാരൻ ഇല്ലാതാവുമ്പോ മുത്തഅല്ലിമീങ്ങൾ പള്ളിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടാവും, ആരെങ്കിലും കുട്ടിയുണ്ടോന്ന് പറഞ്ഞിട്ട്. ഇന്ന് പുറക്കാര് മംഗളത്തിന് പോയിരിക്കുക, കല്യാണത്തിന് പോയിരിക്കുക, അതുകൊണ്ട് ആരെങ്കിലും പോവോ വിളിക്കോന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ നിൽപ്പുണ്ട്.
നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്തേ ഒന്നും കഴിക്കാൻ പോവാത്തെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ ജാബിർ റളിയല്ലാഹു പറഞ്ഞില്ല, എന്നാ പിന്നെ പേര് നമുക്ക് പോവാന്ന്. നബി സല്ലല്ലാഹി അലൈഹി നേരെ വീട്ടിലേക്ക്, ഉസ്താദ് ഉസ്താദിന്റെ വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുവരികയാണ് മുത്താലിമിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. വീട്ടിലെത്തിയിട്ട് ഭാര്യയോട് ചോദിച്ചു വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ റൊട്ടി ഉണ്ട്, കുറച്ച് റൊട്ടി ഉണ്ട്. റൊട്ടിക്ക് എന്താണ് കൂട്ടാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടാണ്. ഓ ചെറുപ്പക്കാരാ, ഒരു നേരം ഇറച്ചിയില്ലാതെയായാൽ വീട്ടുകാരിയോട് വെറുപ്പ് കാണിക്കുന്നവരില്ലേ? ഒരു നേരം ആംലേറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ കാട്ടിക്കൂട്ടല്? ഒരു ദിവസമെങ്കിലും കഞ്ഞിവെള്ളമായി പോയാൽ എന്താ സങ്കടം? ഈ സങ്കടം ആരോടാ പറഞ്ഞു തീർക്ക? എല്ലാ ഗ്ലാസും പൊട്ടി, എല്ലാ പ്ലേറ്റും പൊട്ടി. സുബ്ഹാനല്ലാഹ്, ഒരു കറിക്കൊരൽപ്പം എരുകൂടി പോയാൽ പിന്നെ പൊട്ടുന്നത് ഭാര്യയുടെ മുഖാണ്, പ്ലേറ്റല്ല, ഗ്ലാസല്ല. ലോകത്ത് ഏറ്റവും വലിയ മാതൃകയുള്ള വീടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്? ആ ഭാര്യ വീട്ടിലോ? അതെ, ആഹാര വസ്തുക്കളില്ല, പക്ഷേ സ്വന്തം വീട്ടിൽ ഒന്നുമില്ലെങ്കിലും സ്വഹാബത്ത് വലിയ പ്രഗത്ഭരാണ്, വലിയ കോടീശ്വരന്മാരുണ്ട്. ആ സ്വഹാബത്തിനോടൊന്ന് പറഞ്ഞാ എത്ര വേണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നിടാൻ സ്വഹാബത്ത് എപ്പോഴും ഒരുക്കമാണ്. പക്ഷേ ഒരാളോടും അതേ പള്ളിക്ക് വേണ്ടി പിരിവ് നടത്തിയ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പാപങ്ങൾക്ക് വേണ്ടി പിരിവ് നടത്തിയ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനീ സൈന്യത്തിന് വേണ്ടി പിരിവ് നടത്തിയ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കിണർ കുഴിക്കേണ്ടി വന്നപ്പോ സ്വഹാബത്തിനോട് പിരിവ് നടത്തിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാളോടും ചോദിച്ചിട്ടില്ല. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാളോടും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് വീട്ടിൽ വന്ന് നോക്കുമ്പോ റൊട്ടി ഉണ്ട് എന്നല്ലാതെ കൂട്ടാനില്ല, കൂട്ടാനില്ല. നമ്മളെ സ്ത്രീകൾ എന്താ ചെയ്യാ? ഏണിയടിക്കാരത്തി അല്ലട്ടോ വേറെ നാട്ടുകാരാ. നമ്മളെ വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിൽ ഓരെന്താ ചെയ്യാ? നിങ്ങ വലിയ ആല പോലെ കിട്ടങ്ങളെല്ലാം കുട്ടിയും പറയും, എന്തുണ്ട് എന്തുണ്ട് കേക്കറു, ഇവിടെ അടുപ്പുണ്ട് വേറെ ഒന്നും ഇല്ല, അടുപ്പുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് പറയും. അല്ലെങ്കിൽ പറയും വന്ന കാലിലെ പോർ എന്തെങ്കിലും കൊമ്പറു കൂട്ടിക്കൊണ്ടു, വലിയ ആളെ പോലെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വരും. നിങ്ങൊന്ന് നോക്കണ്ടേ ഇവിടെ യന്ത്രം ഉണ്ടുണ്ട് നോക്കണ്ടേന്ന് പറയും. അവളല്ല ബുദ്ധിയുള്ള പെണ്ണ്, ബുദ്ധിയുള്ള പെണ്ണെന്ന് പറയും വീട്ടിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കും. അവർദ്ധ പറയാ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ല. എന്നോട് ഇന്നും ഒരാൾ ചോദിച്ചു, ഞാൻ കൊടകിന് ഇന്നലെ പാളിവിട്ട കൊടക് ഉറൂസിന്റെ വാത് കഴിഞ്ഞിട്ട് കൊണ്ട് വരുമ്പോ ഒരു വീട്ടിൽ കയറി വന്നാ. അപ്പൊ ആ വീട്ടുകാരന് കൊടകല്ലേ മനുഷ്യന്മാര്, അപ്പൊ കൊടകുന്ന് വരുമ്പോ ഇങ്ങനെ എന്നെ പോലത്തെ മനുഷ്യന്മാരെല്ലാം പോയാല് ചോദിച്ചിട്ടൊന്നുമില്ല, അവരെന്തെങ്കിലും തന്നാ കൊണ്ടുവരും. അപ്പോ എന്റെ ഉമ്മ ഞാൻ കൊടകിലേക്ക് വാതിന് ഉമ്മ എന്നോട് പറയും, അവിടെ നല്ല കാപ്പിപ്പൊടി കിട്ടൂടാ, അവിടെ നല്ല എൽത്തരി എന്ന് പറയും. നിങ്ങളെന്താ ഇലക്ക എൽത്തരി എന്ന് പറയോ? ആ ഇലക്ക് കിട്ടും. അതുപോലെ നല്ല നല്ല മുളകും പറയും എന്റെ ഭാഷയിൽ, നല്ല മുളക്, ആ ഒരു മുളക്, നല്ല മുളകെന്ന് അറിയില്ല അല്ലേ? നിങ്ങളും ഞാനും ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. ആ അപ്പൊ നല്ല മുളകും അല്ലെങ്കിൽ കുരുമുളക്. അപ്പൊ മൂപ്പര് ഇങ്ങനെ കെട്ടി തന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഈ കാപ്പിൽ ജ്യൂസ് ഉണ്ടാക്കാൻ അറിയോ, നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. ഞാൻ കാപ്പി ചൂട് കാപ്പി കുടിച്ചിട്ടേ പരിചയമുള്ളൂ, അല്ലാതെ കാപ്പി ജ്യൂസാക്കിയിട്ടും കുടിച്ചിട്ടൊന്നും പരിചയമില്ല. എന്നിട്ട് ഈ പുറക്കാരൻ എന്നോട് അതിന്റെ രൂപം പറഞ്ഞു തരാം, ജ്യൂസ് ആക്കുന്ന രൂപം എങ്ങനെയാണ്, എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, അത് വാതിൽ പറയേണ്ടതല്ല. ചിലപ്പോ ഉമ്മമാർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും, ഉസ്താദ് നിങ്ങൾ രണ്ടു മണിക്കൂർ വാതിൽ പറഞ്ഞില്ലെങ്കിലും സാരല്ലേ, കാപ്പി ജ്യൂസ് ആക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു തന്നത് എന്തൊക്കെയാ ഓരോ ആഹാര വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നു, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങുന്നു. ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ കാപ്പി ജ്യൂസ് എങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലേ, കഴിയും. നല്ല തണ്ടേടമുള്ള പെണ്ണാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. പിന്നെ ബസല പോലത്തെ പെണ്ണാണെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഉദാസീനത്തെ മാറി എന്ന് പറയാം എന്റെ ഭാഷയിൽ. അങ്ങനെയാണെങ്കിലും ഇവൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കൂട്ടാനുള്ളതെന്ന് ചോദിച്ചപ്പോ വീട്ടിൽ ഒന്നുമില്ല,
ഒന്നുമില്ല. ഒന്നുമില്ലാത്ത സമയത്ത് ഭാര്യ ചിന്തിച്ചു, ഓ ഉമ്മ, ഇവിടെയാണ് നിങ്ങൾ അവരെ മാതൃകയാക്കേണ്ടത്. ഇസ്ലാം വഴികാട്ടിയ ദാമ്പത്യ ജീവിതം അതാണ് ഉമ്മ. ആ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, സുർക്കയുണ്ട് നബിയെ. നമുക്കറിയില്ലേ ബാപ്പ, ചെറുപ്പക്കാരാ ഉമ്മ, സഹോദരി, റൊട്ടിക്കു കൂട്ടാൻ പറ്റിയതാണോ മനുഷ്യന്മാരെ സുർക്ക എന്നത്? സുർക്ക എന്നത് റൊട്ടിക്ക് കൂട്ടാൻ പറ്റിയതാണോ? നിങ്ങൾ എപ്പോഴെങ്കിലും സുർക്ക കൂട്ടിയിട്ട് റൊട്ടി കഴിച്ചിട്ടുണ്ടോ? അതേ സമയത്ത് ഒന്നുമില്ല നബിയെ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിനൊരു കുറവ് വന്നുപോയി. ഒരിക്കലും ഭാര്യയെ കൊണ്ട് ഭർത്താവിന്റെ വീടിനൊരു കുറവ് വന്നു പോകരുത്. അവിടെന്ന് പറഞ്ഞു, ഷുർക്കയുണ്ട് നബിയെ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ നമ്മൾ ചിലപ്പോ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് എന്താണെന്ന് ചോദിക്കുമ്പോ ഭാര്യ പറയും, ആപ്പിൾ ഉണ്ട് എന്നറിയും. ഉച്ചക്ക് ചോറിന് കൂട്ടിക്കൊണ്ടുപോയപ്പോഴാ ആപ്പിൾ ഉണ്ട്. ആപ്പിളാ അത് നിന്റെ നാപ്പട ശീർണികാക്കുന്ന നാൽപ്പതിന്റെ അടിയന്തിരത്തിൽ ഉച്ചക്ക് ചോറ് കഴിക്കുന്ന സമയത്താണോ ഈ ആപ്പിൾ കൊടുക്കുക എന്ന് നമ്മളങ്ങോട്ട് തിരിച്ചു പറയരുത്. ആപ്പിളാണോ? ഓ, ആപ്പിള് ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമാണ്, എന്നാ പിന്നെ ആപ്പിൾ കൊണ്ടാ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കൊടുക്കല വേണ്ടത്. ഭാര്യ നമ്മളെ ഇസ്സത്ത് നിലനിർത്തുമ്പോ ഭർത്താക്കന്മാരെ നമ്മളെ ഭാര്യയുടെ ഇസ്സത്ത് നിലനിർത്താൻ നോക്കണം. വൺ വേ ആകരുത്. എപ്പോഴും വൺ വേ പോയാൽ പൊളിച്ചു കുടിക്കും. അപ്പൊ വൺ വേ ആകരുത്. ഒരു പാല ഇട്ടാൽ നിക്കായെന്ന് പറഞ്ഞ ഒരു പാല അതിട്ടാൽ ഇവിടെ അങ്ങോട്ട് പോകാൻ കഴിയണം, അവിടെ ഇങ്ങോട്ട് വരാൻ കഴിയണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ? സുർക്ക റൊട്ടി കൂട്ടാൻ പറ്റിയ സാധന സുർക്ക എന്ന് തങ്ങൾ അങ്ങോട്ട് ചോദിച്ചില്ല. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട ഭാര്യ സുർക്കയുണ്ട് കൂട്ടാൻ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് പറഞ്ഞ മറുപടി എന്താണ്? നിഅമൽ ഉദുമു അൽ ഖല്ലു. ഓ, റൊട്ടിക്ക് കൂട്ടാൻ സുർക്കയുണ്ടല്ലേ, സുർക്ക ബെസ്റ്റ് സാധനാണ്, നല്ല നമ്പർ വൺ കൂട്ടാൻ പറ്റിയ സാധനാണ് സുർക്ക. തങ്ങൾക്കറിയാഞ്ഞിട്ടല്ല റൊട്ടിക്ക് സുർക്ക കൂട്ടാൻ പറ്റിയതല്ല എന്നറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഭാര്യ അതുണ്ട് എന്ന് ഭർത്താവിനോട് പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടിന്റെ നിലയും മൂല്യവും മറ്റൊരാളെ മുന്നിൽ പ്രകടിപ്പിച്ചപ്പോ ഭർത്താവ് അതുപോലെ താങ്ങിക്കൊടുത്തു, സഹകരിച്ചു കൊടുത്തു. ഇത് ഭാര്യയും ഭർത്താവും നല്ലവരാണെങ്കിലും കയറിയ അതിഥി വലിയ ബടുപ്പൂസായിരിക്കും. ഓൻ ചിലപ്പോ പറയും, ഇതെന്ത് സാധനം ഇങ്ങനെയുണ്ട്, ചുർക്ക അത് കൂട്ടാനുണ്ടാന്നറിയും. അങ്ങനെ പറഞ്ഞില്ല ജാബിർ റളിയല്ലാഹു അൻഹു, വീട്ടിൽ കയറുന്ന അതിഥികൾ നല്ലവരായിരിക്കണം, അവർ വീട്ടിന്റെ സാഹചര്യം മനസ്സിലാക്കണം, അവർ മനസ്സിലാക്കണം. ഓ, ഇപ്പൊ എന്ത് ചോറ് കറി എന്തോ ആക്കിയിട്ടുണ്ടാവൂല, അതുകൊണ്ടാണ് ആപ്പിൾ എന്ന് പറഞ്ഞത്. പിന്നെ ആപ്പിൾ എന്ന് പറഞ്ഞപ്പോ ഭർത്താവ് അങ്ങോട്ട് ആപ്പിൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചതിന് തുല്യമാണ് എന്ന് പറഞ്ഞത് അത് ശരിയല്ല, എനിക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ല. പക്ഷെ ഞങ്ങളത് അവരെ പൊളിക്കുന്ന ബാൻഡാണ്, നമ്മൾ അവർ തമ്മിലുള്ള ഈ ഒപ്പിക്കൽസ് എന്താക്കണ്ട, പൊളിച്ചിട്ട് ഓരോ തമ്മിൽ അടുപ്പിക്കുന്നൊന്നും വേണ്ട, അതുകൊണ്ട് നമ്മൾ അതിന് വഴങ്ങിക്കൊടുക്ക എന്ന് തീരുമാനിക്കണം. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല കൂട്ടാൻ പറ്റിയ സാധനം അത് ശുർക്കയാണെന്ന് പറഞ്ഞപ്പോ പിന്നീട് ജീവിതകാലത്ത് ശുർക്കയില്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് മഹബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക നേതാവിനോടുള്ള പ്രണയമാണ് കേട്ടോ ചെറുപ്പക്കാരാ. കല്യാണം കഴിക്കാത്ത ആണിനോടും പെണ്ണിനോടും ഞാൻ പറയട്ടെ, ഒരു തീരുമാനമെടുത്തോ, നല്ല ദാമ്പത്യ ജീവിതമാകണോ, കല്യാണം കഴിഞ്ഞ ഉടനെയുള്ള നിന്റെ ആദ്യത്തെ ട്രിപ്പുണ്ടല്ലോ, അത് ബീഗാലാൻഡിലേക്ക് വേണ്ട, ഊട്ടിയിലേക്ക് വേണ്ട, കൊടൈക്കനലിലേക്ക് വേണ്ട, ഇതുപോലെ മൂന്നാറിലേക്ക് വേണ്ട, വേറെ എവിടെയെങ്കിലും വേണ്ട. കല്യാണം കഴിഞ്ഞാൽ ഒന്നാമത്തെ പൊരുത്തം കിട്ടേണ്ടുന്നൊരു നേതാവുണ്ട്, ആ നേതാവ് വിശ്രമിക്കുന്നത് മദീനയിലാണ്. കറം കീത ജല്ലി ദിക്കാ മേരേ മൗല മുജേ ബീ മദീന ബുലാ മേരേ മൗല ഹർ വഖത് തസവ്വുർ മേ
മദീനെ കീ ഗലി ഹോ ഔറയാദേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേരേ ദിൽ മേ ബി ഹോ ഏക ബാർ മദീന ജാനാ ഹേ ഫിർ വാപസ് ലൗട്ട് കർ നഹീ ആനാ ഹേ മദീനയിൽ പോണം. അല്ലാഹു ഭാഗ്യം തരട്ടെ എന്നും പറഞ്ഞിട്ട് പുതു കല്യാണം കഴിക്കൊന്നും വേണ്ട. കല്യാണം കഴിച്ചവർ ഇനി പോയാൽ മതിയല്ലോ. കല്യാണം കഴിക്കാത്ത ആണിനോട് പെണ്ണിനോടൊക്കെ പറയാ, ഒന്നാമത്തെ ട്രിപ്പ് ഒരു സ്പിരിച്വൽ ട്രിപ്പാകട്ടെ. നീ ഊട്ടിയിലും പോയിട്ട് കുറെ വിലസിട്ട് എന്ത് കാര്യം, കൊടൈക്കനാലിലും മൂന്നാറിലൊക്കെ പോയിട്ട് കുറെ വിലസിട്ട് എന്ത് കാര്യം. ഒരു തീരുമാനമെടുത്തു. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് വേല പറഞ്ഞതാ, അതിനുശേഷം കുറെ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ മംഗലവും കല്യാണം ഉറപ്പിച്ചവരാ, ഞങ്ങൾ എന്തൊക്കെ പ്ലാനിങ് ചെയ്തവരായിരുന്നു അവിടെ ഇവിടെ പോകണമെന്നൊക്കെ. പക്ഷെ ആ പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് കേട്ടതിന് ശേഷം ഞങ്ങൾ ഉറപ്പിച്ചു, ഞങ്ങൾ ഇനി ആദ്യം പോകുന്നത് മദീനയിലേക്കാണ്. അള്ളാഹു തആല ഭാഗ്യം കൊടുക്കട്ടെ ആ കൂട്ടുകാർക്ക്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ മഹാന്മാരെ പൊരുത്തം വേണം. ഏറ്റവും വലിയ പൊരുത്തം കിട്ടേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഭാര്യ ഭർത്താവിന്റെ സ്ഥാനം നിലനിർത്തുന്നവരാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ വന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ വീട്ടിലേക്ക് വന്നതാണ്. വന്നോക്കുമ്പോ വീട്ടിൽ ഒരു പെണ്ണുണ്ട്. ഇസ്മായിൽ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു അലൈഹി സ്വലാം, മകനെ കുറിച്ച് ചോദിച്ചു എവിടെ ഉണ്ട്. അപ്പൊ പെണ്ണു പറഞ്ഞു പുറത്തു പോയതാണെന്ന്. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ചോദിച്ചു. അപ്പൊ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമല്ല, എന്ത് ജീവിതവും ഞാൻ കെട്ടി കുടുങ്ങിയിരിക്കുകയെന്ന് അറിഞ്ഞു. ഇവിടെ ഭക്ഷണം കഴിക്കാനും ഇല്ല, ഒന്നുമില്ല, വലിയ പ്രയാസമാണ് ഈ ഭർത്താവിന്റെ വീട്ടിൽ നിന്നറിഞ്ഞു. അല്ലാ, ഒരിക്കലും ഭർത്താവിനെ കുറിച്ച് അങ്ങനെ ഭാര്യമാർ പറയരുത്. ഭർത്താവിന്റെ വീട്ടിലുള്ള പ്രയാസം ഭാര്യമാർ സഹിച്ചിട്ട് പോണം. അതിന് വലിയ പ്രതിഫലമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, സ്വർഗമാണ്. നല്ല ക്ഷമിക്കുന്ന ആണിനും പെണ്ണിനും പ്രതിഫലം അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭർത്താവിനെ കുറിച്ച് വലിയ നെഗറ്റീവ് ഒപ്പീനിയൻ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, പെണ്ണെ ഞാൻ പോവാണ്, നിന്റെ ഭർത്താവ് വന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഭർത്താവിനോട് പറയണം ഇന്നാലിന്ന് ഒരാൾ വന്നിരുന്നു, എന്നാല് ആ ആള് പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട് ഈ വീട്ടിന്റെ ഉമ്മരപ്പടി ഒന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റണോ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വീട്ടിലേക്ക് മടങ്ങി വന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം മടങ്ങി വന്നപ്പോ ഈ ഭാര്യ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, പെണ്ണ് ആ വന്നത് ആരെന്നറിയോ, അത് എന്റെ പ്രിയപ്പെട്ട പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ആ ബാപ്പ നിന്നോട് എന്തു ചോദിച്ചു, ആ ബാപ്പ എന്നോട് നിങ്ങളെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു, നീ എന്ത് പറഞ്ഞു, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഇല്ല, ഞാനങ്ങനെ പറഞ്ഞില്ല, എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പറയണം അൽഹംദുലില്ലാ. ഞങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് വളരെ റാഹത്താണ്. നമ്മൾ മുകളിലേക്കുള്ളവരിലേക്കല്ല നോക്കേണ്ടത്, താഴെയുള്ളവരിലേക്കാ നോക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ അൽഹംദുലില്ലാ പറഞ്ഞില്ല, ഞാൻ എല്ലാ പ്രയാസവും അവിടെ നിന്ന് പറഞ്ഞു. അപ്പൊ ആ ബാപ്പ എന്ത് പറഞ്ഞു, പെണ്ണേ വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരുങ്ങിക്കോ, നീഫ അന്തി താലിഖ്, ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിപ്പോയി. കാരണം വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റാൻ വേണ്ടി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, നിന്നെ മാറ്റണം എന്നാണ്, എന്റെ ഭാര്യയായി കഴിയാൻ നിനക്ക് അർഹതയില്ല എന്നാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇസ്മായിൽ നബി ഇസ്ലാം രണ്ടാമത്തെ ഒരു കല്യാണം എടുക്കുന്നു. ആ കല്യാണം കഴിഞ്ഞപ്പോ ബാപ്പ വന്നു, വീട്ടിലൊരു പെണ്ണുണ്ട്. ഈ പെണ്ണിനോട് ബാപ്പ ചോദിച്ചു, ഭർത്താവ് എവിടെ പോയി, പുറത്തു പോയതാണ്. പെണ്ണെ ഇപ്പൊ നിങ്ങളെ ഭാര്യ ഭർത്താവിന്റെ ജീവിതം എങ്ങനെയാണ്. അൽഹംദുലില്ലാ നഹ്നു ഫീ റാഹാ, ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്. ഒരൽപ്പം പ്രയാസവും ഞെരുക്കത്തരമെല്ലാം ഉണ്ടെങ്കിലും ആ പ്രയാസമൊന്നും ഭർത്താവിന്റെ ബാപ്പാനോട് പെണ്ണ് പറഞ്ഞില്ല.
അപ്പൊ പറഞ്ഞു ഞാൻ പോവാണ്. ആ ഭർത്താവ് വന്നാൽ പറയണം ഈ ഉമ്മരപ്പടി മാറ്റാണ്ടാന്ന് പറയണം. ഈ ഉമ്മരപ്പടി നല്ല ഉമ്മരപ്പടിയാണ്, ഇത് മാച്ചിങ് ഉണ്ട്, വീടിന്റെ ഈ ഉമ്മരപ്പടി മാറ്റരുതെന്ന് പറയണം. വന്നപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഭാര്യ പറഞ്ഞു കൊടുത്തു. ആ ഭാര്യയോട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു, പെണ്ണേ എന്റെ ബാപ്പയാണത് വന്നത്. ജീവിതത്തെ കുറിച്ച് ചോദിച്ചപ്പോ വളരെ റാഹത്താണെന്ന് നീ പറഞ്ഞില്ലേ, ഒരൽപ്പം പ്രയാസമുണ്ടെങ്കിലും സന്തോഷം നീ പറഞ്ഞില്ലേ, അതുകൊണ്ട് എന്റെ ബാപ്പ പറഞ്ഞത് വീട്ടിന്റെ ഉമ്മരപ്പടി മാറ്റണ്ട, ഇത് നിലനിർത്താൻ വേണ്ടി പറഞ്ഞില്ലേ, അത് ഉമ്മരപ്പടി എന്ന് ഉദ്ദേശിച്ചത് നിന്നെയാണ്, നിന്നെ വിടാൻ പാടില്ല, എപ്പോഴും നിലനിർത്താൻ പറഞ്ഞതാണ് കേട്ടോ. ഈ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന പാഠം എന്താണ്? ഭർത്താവിന്റെ വീട്ടിൽ കഴിയുമ്പോ ചിലപ്പോ അല്ലര ചില്ലര പ്രയാസമൊക്കെ ഉണ്ടാവും. ഏത് വീട്ടിലാ പ്രയാസമില്ലാത്ത, ഏത് വീട്ടിലാ പ്രയാസമില്ലാത്ത, അല്ലര ചില്ലര പ്രയാസം എവിടെ ഉണ്ടാവും? മാമി മർമോള് വിഷയം കേട്ടെങ്കിൽ പിന്നെ കേക്കേ വേണ്ട, അമ്മായും മരുമോളും തമ്മിലുള്ള വിഷയം പാമ്പും കീരിയും, പാമ്പും കീരിയേ നിങ്ങൾക്ക് എവിടെ അറിയുന്നു, നിങ്ങ അറിഞ്ഞെങ്കിലും അറിയാത്തവനാക്കുന്നു. കാരണം രണ്ടാളെ പറഞ്ഞെങ്കിലും ബേജാര, ഒന്നും പിന്നൊന്ന് പെഞ്ഞെന്ന് പറഞ്ഞ ഭാര്യ, ഉമ്മാനെ പറഞ്ഞാല് പെഞ്ഞേക്ക് കൊസിയാവും, പെഞ്ഞയിനെ പറഞ്ഞാല് ഉമ്മാക്ക് കൊസിയാവും, പക്ഷെ ഉമ്മാനെ പറഞ്ഞാ ഉമ്മാക്ക് ബേജാറാവും, പെഞ്ഞയിനെ പറഞ്ഞാൽ പെഞ്ഞേക്ക് ബേജാറാവും. അപ്പോ നമ്മളതിനെ ഇടരുത്, ഓരെന്നെ തീർക്കണം അതിനെ. കല്യാണം കഴിഞ്ഞ ഉടനെ ചെറുപ്പക്കാരെ ഭാര്യനെ ഇരുത്തിയിട്ട് പറയണം, താണ്ടിയടത്തോടെ പറയണം, എന്താ പെഞ്ഞൈ എത്ര വേണമെങ്കിലും കിട്ടൂ, ഒന്നല്ലെങ്കിൽ പിന്നെ. ഭാര്യനെ ഇരുത്തിയിട്ട് പറയാൻ തണ്ടിടം കാണിക്കണോ നീ? അതിനെ നീ പ്രണയിച്ചിട്ട് കൊണ്ടെങ്കിൽ എവിടെന്നാ പറയാൻ കാണുന്നത്? ഓളങ് ഇറങ്ങിപ്പോ, നീ പോളാ പണി നോക്കിട്ട, നീ പോളാ, നീ ഇല്ലെങ്കിൽ നക്ക് പിനർത്താന്ന് പറയും. അപ്പൊ അത് മാന്യമായിട്ട് കെട്ടിക്കൊണ്ടുവന്നാൽ അവളെ ഇരുത്തിയിട്ട് മാന്യമായിട്ട് പറയാൻ കഴിയണം, ഇതാ പെണ്ണെ മോളെ കണ്ണേന്നെല്ലാം ആക്കിട്ടെന്നെ പറഞ്ഞാ മതി, തോളത്തെല്ലാം കൈവച്ചിട്ട് പെണ്ണെ ഇതാ നിന്നെ ഞാന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കാൻ നിക്കാകഴിച്ചിട്ട്, അപ്പോ നീ ഒരു കാര്യം ചെയ്യണം, എന്റെ ഉമ്മാനോട് നല്ല രൂപത്തിൽ വേണം. ആദ്യത്തെ ഉപദേശം അതായാൽ പിന്നെ അവളെ മനസ്സിൽ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവരുന്ന ഭാര്യയോട് ഒന്നാമതായി കൊടുക്കുന്ന ഉപദേശം ഏതാണോ അതവളെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങ് എത്തിച്ചേരും. ഇതൊന്നും പറയില്ല, ആരാ അതൊക്കെ പറയണ, അതൊന്നും പറയില്ല. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം കൂട്ടിക്കൊണ്ടുവന്നാൽ ഞങ്ങൾ നാളെ എവിടേക്ക് പോന്നേ, അതല്ല ആദ്യം പോലല്ലേ നടക്കട്ടെ, പോണ്ടെന്നല്ല പറഞ്ഞ പോണം, ഭാര്യമാരെ കൂട്ടിക്കൊണ്ടുപോകണം, അതിനൊക്കെ ചരിത്രമുണ്ട്, ഞാൻ വഴിയെ വരികയാണ്. അതേസമയത്ത് ഇരുത്തിയിട്ട് പറയണം, പെഞ്ഞൈ നീ അല്ലെങ്കിൽ നാളെ പിന്നൊന്ന്, ഉമ്മ ഒന്നേ, ഉമ്മ ഒന്നെങ്കിൽ പിന്നൊരു ഉമ്മ ഇല്ല, ഉമ്മ ഒന്നേ, ഉമ്മാന്റെ കാലടി പാടിലാണ് സ്വർഗമെന്നോർ തോളി. ഏ മോനെ വാട്സപ്പിൽ ഭാര്യയോടൊക്കെ എത്രയാ സംസാരിക്കുന്നത്, വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിട്ട്, ഉമ്മാന്റെ വോയിസ് മെസ്സേജ് ഒന്ന് വാട്സപ്പിൽ വരുമ്പോ അതൊന്ന് കേൾക്കാൻ എന്തൊരു ആനന്ദടാ. കാരണം ഉമ്മ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിടുമ്പോ ഉണ്ടോ, ഉമ്മ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിടുമ്പോ മകന്റെ നേരെ മുന്നിൽ ഉമ്മ പറയുന്നത് പോലല്ല, ഉമ്മ മനസ്സിന്റെ ഉള്ളിലുള്ള ആശയമാണ് വാട്സപ്പിൽ വിടുന്നത്. മെല്ലെ മോനെ എങ്ങനെയുണ്ടടാ, എവിടെടാ നീ, എപ്പോഴാ വരുന്നത്? ഓ അതിനൊരു റിപ്ലൈ കൊടുക്കാൻ സമയമുണ്ടോ? സമയമില്ല. ഭാര്യയുടെ മെസ്സേജ് വന്നാലോ അപ്പ തന്നെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു, ഉമ്മാന്റെ മെസ്സേജ് വരുമ്പോഴേക്ക് വാട്സപ്പിൽ റിപ്ലൈ അങ്ങനെ വരാൻ പാടില്ല. ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ഉടനെ ഇവളെ ഇരുത്തിയിട്ട് ആദ്യം പറയണം, ദാ ഒന്നല്ലെങ്കിൽ പിന്നെ പിന്നൊന്ന്, ഉമ്മ ഒന്നേ, അത് മനസ്സിലിരിക്കും. പിന്നെ അവൾ അത് കഴിവിന്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് പോവും. നിങ്ങളെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കാൻ അവൾ ഒരുങ്ങൂല്ല. കാരണം ആദ്യം തന്നെ നിങ്ങൾ വാർണിംഗ് കൊടുത്തതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഓ സഹോദരി, ചിലപ്പോ അമ്മായിമ്മ നിന്നെ പോലെ ചെറുപ്പക്കാർത്തിയല്ല, അമ്മായിമ്മ നിന്നെ പോലെ ചെറുപ്പക്കാർത്തിയല്ല, അമ്മായിമ്മക്ക് പ്രായമായതുപോലെ നിനക്കും പ്രായമാകാൻ ഒരു ദിവസമുണ്ട്. ഇപ്പൊ അമ്മായിമ്മക്ക് പ്രായമായപ്പോ ചോദിച്ചത് വീണ്ടും വീണ്ടും ചോദിക്കൂ, അമ്മായിമ്മ കളത്തിൽ കഞ്ഞി വെച്ചിനാ, കഞ്ഞി വെച്ചിനാ, കഞ്ഞി വെച്ചിനാന്ന് കൊറേ ചോദിക്കും. അവസാനം ചോദിച്ചു ചോദിച്ചിട്ട് കുഞ്ഞി വെച്ചിനാന്ന് വരെ ചോദിക്കും. കാരണം ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറയുമ്പോ അങ്ങനെയല്ലേ, കഞ്ഞി കഞ്ഞി കഞ്ഞിയായിട്ട് കുഞ്ഞായിപ്പോ. അപ്പൊ കളത്തിൽ കഞ്ഞി വെച്ചിനാ, കഞ്ഞി വെച്ചിനാ, കഞ്ഞി വെച്ചിനാ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കളത്തിൽ കുഞ്ഞു വെച്ചിനാന്ന് ചോദിക്കും. അപ്പൊ ഒക്കെ നിങ്ങൾ ഇത് ശീരിന് വെക്കടെ, അങ്ങനെ ഒന്നും പറയരുത്,
അപ്പൊക്കെ നീ മൂളി കൊടുക്കണം. വെച്ചിട്ടുണ്ട് എന്റെ കാരണം അത് പ്രായത്തെ തുടർന്ന് വരുന്ന ആവർത്തനത്തിന്റെ വിരസതയാണ്. എന്നാ എനിക്കും ഒരു ദിവസം പ്രായമാകാനുണ്ട് എന്ന ബോധം വേണം നിനക്ക്. അന്ന് നീ നിന്റെ മരുമകളോട് നീ ഇതുപോലെ ചോദിക്കാൻ ഒരു ദിവസം ഉണ്ടാവും. അന്ന് നിന്റെ മരുമകൾക്ക് ഇതൊരു ആവർത്തന വിരസത തോന്നാതിരിക്കണമെങ്കിൽ ഇന്ന് നിന്റെ അമ്മായിമ്മ നിന്നോട് പറയുമ്പോ നിനക്കിതൊരു ആവർത്തന വിരസതായി തോന്നാൻ പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സുഹൃത്തുക്കളെ, ഉമ്മമാരെ ആ രൂപത്തിൽ ഭർത്താക്കന്മാരോടുള്ള കടപ്പാട് വീണ്ടണം, ഭർത്താവിനെ സ്നേഹിക്കണം. ഓ പുരുഷന്മാരെ, ഭാര്യമാരോട് നമുക്കും വലിയ കടപ്പാടുണ്ട്. അത് കേവലം ചെലവിന് കൊടുക്കൽ മാത്രമല്ല, കേവലം കുപ്പായം വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല. ഇനിയും ഞാനൊരു കാര്യം പറയട്ടെ, ഭാര്യ ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുക്കലല്ല ബുദ്ധി. ഒരു നട്ടെല്ലുള്ള ഭർത്താവാണോ ഇസ്ലാം വഴികാട്ടിയ ദാമ്പത്യ ജീവിതം? അതാണ്. ഒരു പുതിയ പർദ ഇറങ്ങി, ആ പർദയുടെ പേര് മയില് പർദ. ഉദാഹരണം പറയാണ്, എടക്ക് വെച്ച് അവതരിച്ച പർദയാണത് മയില് പർദ. അപ്പൊ ഭാര്യ ചോദിച്ചു, വാട്സപ്പിൽ ഒരു മയില് പർദയുടെ ഫോട്ടോ വന്നു. അപ്പൊ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നക്ക് നവില് പർദ വേണം, എനിക്ക് മയില് പർദ വേണം. ചോദിച്ചപ്പോഴേക്ക് എടുത്തു കൊടുക്കലല്ല. ഉസ്താദിനോട് വന്ന് ചോദിക്കണം, തങ്ങളോട് വന്ന് ചോദിക്കണം, എന്റെ ഭാര്യ എങ്ങനെ ചോദിക്കുന്നു? ഇനി ഭാര്യ ഒന്നും പറയണ്ട. അപ്പൊ ചിലപ്പോ നിന്റെ ഭാര്യ അങ്ങനെ ഒരു പരിഷ്കാരി എന്ന് ചിലപ്പോ തങ്ങൾക്ക് ഉസ്താദിനൊക്കെ തോന്നിപ്പോ. അപ്പൊ നീ എന്ത് ചെയ്യണമെന്ന് അറിയോ? നീ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാലേ ഇങ്ങനെ ഒന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അപ്പൊ പണ്ഡിതന്മാരത് ഓക്കെ എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കരുത്. ഇപ്പൊ എന്തൊക്കെയാ പരിഷ്കാരത്തിന്റെ കുപ്പായൊക്കെ? സുബാന, ഒരു സോക്സ് വന്നിരിക്കുക, നിങ്ങൾ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അറിയില്ല, ആ സോക്സിന് രണ്ട് കണ്ണല്ലുണ്ട്, നോക്കിയാൽ പാമ്പന്നെ. പിന്നെ അതിന് ഞങ്ങൾക്ക് ആല് കിട്ടാലോ, ഒറിജിനൽ പാമ്പേ. പിന്നെ ഭർത്താവ് ഉണ്ടാവും, നട്ടപ്പാതിരക്കായിരിക്കും, എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നു, വരുന്നോക്കുമ്പോൾ ബെഡ്റൂമിൽ സുബാനജല്ല ഭാര്യന്റെ കാലിന്റെ ഭാഗത്ത് ഒരു പാമ്പ് കിടന്നിരിക്കും. ഇവനൊരു മരത്തിന്റെ കഷ്ണം എടുത്തിട്ട് ഒറ്റ അടി പാമ്പ്. ഇത് പാമ്പല്ല, ഭാര്യന്റെ കാലാ. മലാമത്ത് ഈ സാധനം, ഈ സോക്സ് ഇട്ടിട്ട് കിടന്നിരിക്കുകയാണ് സുബാനജല്ല. ഇവൾ ഭർത്താവ് അറിയാതെ മെല്ലെ ഓൺലൈനിൽ പർച്ചേസ് ആക്കിയതാ. ഇപ്പൊ ഓൺലൈൻ പർച്ചേസിംഗ് ഭർത്താവിനോട് പറഞ്ഞ ഭർത്താവ്, ഉമ്മമാരെ ഇനി വല്ല കുത്തുറുസുലാഭം വല്ല സാധനം നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ആക്കിയെങ്കിൽ ദയവ് ചെയ്ത് ഭർത്താവിനോട് ഒന്ന് പറയണം, ഞാൻ ഇങ്ങനെ പാമ്പ് പോലത്തെ ഒരു സാധനം ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ റൂമിലേക്ക് വരുമ്പോ കുറച്ച് ജാഗ്രത ആക്കണമെന്നെല്ലാം പറയണം. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോ ഈമാനികമായതും ഇസ്ലാമികമായതും വാങ്ങിക്കൊടുക്കണം. അപ്പോ ആ ഭാര്യയോട് കാണിക്കാനുള്ള കടപ്പാടിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട്, ഭാര്യയുടെ മനസ്സിന് സമാധാനം കൊടുക്കുന്ന ഭർത്താവാകണം. നിങ്ങൾക്ക് ചിലപ്പോ ആരോടൊക്കെ ദേഷ്യം ഉണ്ടാവും. ഒരുത്തനുണ്ട്, ഓൻ്റെ അടുത്ത് പൈസ കൊടുത്തി കച്ചവടത്തിന്, ഓ മുങ്ങിനോ, ഓൻ എവിടെയോ ഓ ഓടിപ്പോയിട്ടുണ്ട്, 1,000,000 നഷ്ടമാണ് എന്ന അവനോടുള്ള ദേഷ്യം തീർക്കുന്നത് പാവം ഈ പെണ്ണിനോടാണ്. പാടില്ല. ആരാനോടുള്ള ദേഷ്യം? പള്ളിയിൽ തമ്മിൽ പ്രശ്നമാണ്, പള്ളിയിൽ തമ്മിൽ പ്രശ്നം തീർക്കുന്നത് ഭാര്യയുടെ അടുത്ത് വന്നിട്ട് വീട്ടിലാണ്. അവളെന്ത് തെറ്റ് ചെയ്തു സുഹൃത്തുക്കളെ? ഒരിക്കലും തരം താഴ്ന്നു പോയ ഭർത്താക്കന്മാരാകരുത്, ഒരിക്കലും മതപ്പതിച്ചു പോയ ഭർത്താക്കന്മാരാകരുത്. ഏറ്റവും നല്ല ഭർത്താവ് ആരാണ്? ഭാര്യക്ക് സമാധാനം നൽകണം, ഭാര്യയെ കാണുമ്പോഴേക്ക് സമാധാനമുണ്ടാകണം. അറിയില്ലേ, ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ? ഭക്ഷണം കഴിക്കുമ്പോ നമ്മളെങ്ങനെ ഭാര്യ തൊട്ടയറച്ചി ഭർത്താവ് തൊടുന്നില്ല, ഭർത്താവ് തൊട്ടയറച്ചി ഭാര്യ തൊടുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും ഭാര്യമാരും അങ്ങനെയല്ല. തമ്മിലതാ ഒരു കഷ്ണം, അവിടുന്ന് ശൈലി അങ്ങനെയാ, ഒരു കഷ്ണം എടുക്കും, കുറച്ച് തങ്ങൾ കഴിക്കും, കുറച്ച് ഭാര്യ കഴിക്കും, അത് തീർന്നാ പിന്നെ അടുത്ത കഷ്ണം. ഞമ്മോ ഞമ്മ ആദ്യം തന്നെ മൂന്നവിടെ മൂന്നൂടെ 50-50 അങ്ങനെയല്ല.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല, മറിച്ച് ഒരൊറ്റ കഷ്ണം ഇത് വേറെ അതൊരു ചരിത്രം പറയാനുണ്ട്, ഞാൻ പറഞ്ഞോളാം. അപ്പൊ നിത്തം വേണ്ടി തന്നൊന്നും അല്ലെങ്കിൽ അങ്ങനെ സന്തോഷമാവൊന്നും വേണ്ട. അപ്പോ ഒരു കഷ്ണം ആദ്യം കുറച്ച് തങ്ങള് പിന്നെ കുറച്ച് ഭാര്യ, അത് തീർത്തിട്ട് അടുത്ത കഷ്ണം. ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണോ ആയ വെച്ച് വെള്ളം കുടിച്ചത് അതേ ഗ്ലാസ്സിൽ നബി സല്ലല്ലാഹു ഭാര്യമാരെ ഇവിടെ നിന്ന് വെള്ളം കുടിക്കും. കുളിക്കുന്നതോ ഭാര്യ കുളിക്കുമ്പോ പുറത്തു നിന്ന് നബി സല്ലല്ലാഹു പറയും കുറച്ച് വെള്ളം എനിക്ക് ബാക്കി വെക്കണേ ഞാൻ കുളിക്കാനുണ്ട് എന്നറിയും. അതേ പാത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു കുളിക്കുകയാണ്. എന്തൊരു സ്നേഹം! അതുകൊണ്ടല്ലേ വഫാത്തിന്റെ സമയം ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തിന്റെ സമയം അടുത്തപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മിസ്വാക്കുമായി കടന്നു വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത്. ആ മിസ്വാക്ക് വേണോ നബിയേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മിസ്വാക്ക് വേണമെന്ന് ആംഗ്യം കാണിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊടുക്കാൻ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ഒന്ന് കടിച്ചിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി പാകപ്പെടുത്തി തരണോ? ആയിഷ ബീവി പറഞ്ഞു, ഞാൻ അതങ്ങ് കടിച്ചു, എന്നിട്ട് ഞാൻ കടിച്ച ഭാഗം ഏതാണോ അതേ ഭാഗം കൊണ്ട് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്തു. ഇതുകൊണ്ടല്ലേ ആയിഷ ബീവി പറഞ്ഞത്, ഇന്ന മിന്നി അമില്ലാഹി തആല അലയ്യ അൻജമ അല്ലാഹു ബൈൻ ബൈന റീഖി വറീഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദ വഫാതിഹി. അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്ന് എന്റെ ഭർത്താവും ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ലോകത്തോട് വിട പറയുമ്പോ അവിടുത്തെ ഉമിനീരും എന്റെ ഉമിനീരും ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ചു കൂടിയല്ലോ. എന്തേ കാരണം? ഞാൻ കടിച്ച് ബ്രഷ് ചെയ്യാൻ പാകപ്പെടുത്തി കൊടുത്ത സ്ഥലത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബ്രഷ് ചെയ്തത്? അപ്പൊ എന്റെ ഉമിനീരും നേതാവിന്റെ ഉമിനീരും ഒരൊറ്റ സ്ഥലത്ത് ഒരുമിച്ചു കൂടിയില്ലേ? ഇത് അല്ലാഹു തആല എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കേട്ടോ. ആ സ്നേഹത്തിന് പകരം വെക്കാൻ ഒരു സ്നേഹമുണ്ടോ? ആ സ്നേഹത്തിന് പകരം വെക്കാൻ ഒരു സ്നേഹമുണ്ടോ? അതുകൊണ്ടല്ലേ ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോട് അടുത്ത സമയമായപ്പോ സ്വഹാബത്ത് മുഴുവനും കരയുകയാണ്. പുരുഷന്മാരെ, ഈ ചരിത്രമൊന്ന് മനസ്സിൽ കുത്തിവെക്കണേ. കരയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. സ്വഹാബത്ത് മുഴുവനും കരയുന്ന നേരമാണ്. താങ്ങാൻ കഴിയാത്ത വേർപാടിനെ തുടരുന്ന അതേ വിലപിക്കലാണ്. മരിച്ചാല് കരച്ചിൽ വരും, വരൂലേ? കരച്ചിൽ വരും. ഞാൻ ഇന്നലെ പത്രത്തിൽ കണ്ടു, ഇപ്പൊ പുതിയൊരു അനാചാരം വന്നിരിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോവാ, എന്തൊക്കെയാ പരിഷ്കാരം? എന്ത് വന്നാലും നമ്മൾ അതിന്റെ പിന്നിൽ പോകാൻ പാടില്ല. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, സന്ദർഭികമായ അറിവ് ഏറ്റവും നല്ല അറിവാണ്. അത് മുന്നിൽ വെച്ചിട്ട് പറയും. ഒരു വീട്ടിൽ മരിച്ചാല് കുടുംബക്കാരും കരയണ്ട, പണ്ട് കാലത്തുണ്ടായിരുന്ന. അതുകൊണ്ടാണ് മയ്യത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിൽ പാടില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത്. ആ കരച്ചിലിനെ കുറിച്ചാ. എന്തറിയോ, വീട്ടുകാരും കരയില്ല, മയ്യത്തിന്റെ അടുത്ത് കരയാൻ വേണ്ടി കുറച്ച് ആളുകളെ വാടക എടുത്തിട്ട് കൊണ്ടുവരിക, വിലപിക്കുന്ന ആളുകൾ. അങ്ങനെ പത്രത്തിൽ കണ്ടു. ഇവരെ സ്വഭാവം അറിയോ, ഈ മയ്യത്തിനടുത്ത് പറഞ്ഞിട്ട് കരയലെന്നെ. അതിന് മണിക്കൂറിനാ ശമ്പളം. പണ്ടൊക്കെ മണിക്കൂറിന് ശമ്പളം കിട്ടാൻ എവിടെ പോകണം? ജുബൈലോ ജാമ്പൊക്കൊക്കെ പോകണം, സൗദിക്ക് പോകണം. ഇന്ന് ഇവിടെ തന്നെ മണിക്കൂർ ശമ്പളാ. ഇപ്പൊ അതിന് മണിക്കൂർ ശമ്പളം എത്രയാന്നറിയോ? 3500 രൂപ. 3500. അപ്പൊ ഒരു അപ്പൊ നമ്മളിങ്ങനെ കുറെ ആൾ മരിച്ചു കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. എന്തേ കാരണം? ഒരു മണിക്കൂർ 3500 ശമ്പളം.
അപ്പൊ ആ പരിഷ്കാരം നമ്മുടെ നാട്ടിൽ വരാൻ പോവാണെന്ന് പത്രത്തിൽ വന്നു. ആളുകളെ കിട്ടാതെ വന്നാലും ഓഫീസിലേക്ക് വിളിക്കാൻ ഓഫീസിന്റെ കോണ്ടാക്ട് നമ്പറും ഉണ്ട്. ഓഫീസിൽ അതിന്റെ കച്ചവടം തുടങ്ങാനിപ്പോ ഞാൻ പറഞ്ഞത്. പക്ഷേ വേർപാടിനെ തുടർന്നുള്ള ഉറ്റവരും ഉടയവരും വേണ്ടപ്പെട്ടവരൊക്കെ കരയുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ കരഞ്ഞു സ്വഹാബത്ത്. ആ കരയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്. ഈ ചിരിയുടെ മാന മനസ്സിലായില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്. ഉടൻ തന്നെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, ഞങ്ങളെല്ലാം തങ്ങളെ വേർപാടിനെ തുടർന്ന് കരയുകയാണ്, സഹിക്കാൻ കഴിയാത്ത വേർപാട്. പക്ഷെ തങ്ങളെ ചിരിക്കുകയാണല്ലോ. ഓ പുരുഷന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഞാൻ ചിരിക്കാൻ കാരണം ലോകത്തോടുള്ള വേർപാടിനെ ഓർത്തിട്ടല്ല. നിങ്ങളെല്ലാവരെയും വിട്ടുപിരിഞ്ഞ് ഞാൻ അങ്ങ് പോകുന്നത് ഓർക്കുന്നു. പക്ഷേ ഞാനിതാ സ്വർഗം കാണുന്നു. സ്വഹാബത്തെ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കിട്ടിയിട്ടുണ്ട്. സ്വഹാബത്തെ, ആ സ്വർഗത്തിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോ ഇന്നീ റഅയ്തു ബയാല കഫ്യായിഷത ഫിൽ ജന്ന. എന്റെ പ്രിയപ്പെട്ട ലൈഫ് പാർട്ണറായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഇല്ലേ, ആ എന്റെ ഭാര്യയുടെ കയ്യിന്റെ വെളുപ്പ് സ്വർഗത്തിൽ വെച്ച് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബത്തെ, എന്റെ ഭാര്യയുടെ കയ്യിന്റെ വെളുപ്പ് സ്വർഗത്തിൽ ഞാനങ്ങ് കണ്ടപ്പോ എന്റെ സങ്കടം അങ്ങ് മാറിപ്പോയി. ചിരിക്കാതിരിക്കുമോ? ഞാനൊരിടത്ത് വായിച്ചു, എന്താന്ന് വായിച്ചറിയോ? ഒരു മഹാനും ഭാര്യയും, ഒരു മഹാനും അയാളുടെ ഭാര്യ രണ്ടു പേരും മുകളിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഭാര്യന്റെ മോതിരം ഈ വിരലെന്ന് ഭാര്യന്റെ മോതിരം അങ്ങ് നിലത്ത് വീട് നിലത്ത് വീട്. അപ്പൊ ഈ മഹാൻ എന്ത് ചെയ്യുന്നോ, മഹാന്റെ കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു, ആ മോതിരം കടുത്ത് നിലത്തിട്ടു. അപ്പൊ ഈ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എങ്ങനെ ചെയ്തത്? അപ്പൊ ഈ മഹാൻ പറഞ്ഞ അവരുടെ എന്തറിയോ, ആ മോതിരം നിങ്ങളെ മോതിരല്ലേ, ഭാര്യനോട് പറയാ ആ ഒറ്റക്കല്ലേ അവിടെ കിടക്കണത്, അതിനൊരു ബേജാറുണ്ടാവില്ലേ, അതുകൊണ്ട് ആ ഒറ്റക്ക് ഏകാന്തത വേണ്ട, എന്റെ മോതിരം കൂടി കിടക്കട്ടെ എന്നാണ്. കാരണങ്ങൾ നോക്ക്. എന്നാൽ സുഹൃത്തുക്കളെ, പുരുഷന്മാരെ, ഈ ഭാര്യമാർ എത്ര നേരാ വീട്ടിൽ നമ്മളില്ലാതെ കഴിയണു. നമ്മുടെ ഉസ്താദിന്റെ മോനാ നമ്മളെ ഉസ്താദിന്റെ മക്കളാ, നമ്മളെ ഉസ്താദിന്റെ മക്കള് സദസ്സിന് നമ്മൾ വളർന്നു ശരിയല്ലല്ലോ. അള്ളാഹു തആല അവർക്കൊക്കെ വർക്കത്ത് കേട്ടെ, സന്തോഷം നൽകട്ടെ. ഇനിങ്ങോട്ട് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, നമ്മളെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ നിയന്ത്രിച്ച ഉസ്താദാണ് വന്നിരായ പല്ലാർ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഉസ്താദ് അവരെ മോനാണ്. അള്ളാഹു തആല ഉസ്താദിനും അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഞാൻ നിർത്താനായി ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളില്ലാതെ പകൽ സമയത്ത് എത്ര നേരാ നമ്മളെ വീട്ടിൽ അവർ കഴിയണ്. എന്നാലും നമ്മള് വീട്ടിലെത്തിയാലോ, നമ്മളെ വീട്ടിലെത്തിയാലോ എത്താത്തതുപോലെ. ഒരു പ്രവാസി എന്നോട് പറഞ്ഞു, ഗൾഫിലുള്ള ഒരു പ്രവാസിയാണ് ഭർത്താവ്. ആ പ്രവാസി എന്നോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ വന്നാലും ഇവളെ കൂടെ ഉണ്ടാവൂല ഉസ്താദ്, നാട്ടിൽ വന്നാൽ എല്ലാ സ്ഥാപനം കാണാൻ വേണ്ടി പോവാണ്, തങ്ങന്മാരെ കിട്ടാൻ വേണ്ടി പോവാണ്, ആലിമകൾ കിട്ടാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്നോട് ഇവൾ പറഞ്ഞു, നിങ്ങ ഇവിടെ ബണ്ട വേണ്ട, നിങ്ങ ഇവിടെ ബണ്ടത്ര കാണിച്ചാൽ നല്ല, നിങ്ങ അവിടെ മേക്കിട നല്ലേ എന്ന് പറഞ്ഞു. എവിടെ നിങ്ങൾ നാട്ടിലേക്ക് വരണ്ട, ഇങ്ങോട്ട് വരുന്നതിനേക്കാളും നല്ലത് അവിടെ. എന്താ കാരണം? അവിടെ ഉള്ള സമയത്ത് ഇടക്കിടക്ക് ഫോണെങ്കിലും വിളിക്കും, ഫോണിൽ സംസാരിക്കാൻ കഴിയും. ഇവിടെ നിങ്ങളെ ഫോണും ഇല്ല, നിങ്ങളെ നാട്ടിൽ വന്നിട്ട് ഒരു കാര്യവും ഇല്ല, കിട്ടണമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അടുത്ത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് കൊണ്ടുവന്നറിയോ, ഏതോ ഒരു സഹോദരി എഴുതി വിട്ടാ തോന്നുന്നുണ്ട്, ഗൾഫിൽ എന്തൊക്കെ നിയമങ്ങൾ വരുന്നു ഈ പ്രവാസികൾക്ക്, എന്തൊക്കെ നിയമങ്ങൾ. അള്ളാ നമ്മളെ പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ്, അള്ളാഹു തആല അവരുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുക്കട്ടെ. നമ്മളെ സ്ഥാപനങ്ങളും പള്ളികളും ദർസുകളും ഒക്കെ നിലന്ന് പോണെങ്കിൽ ആ പ്രവാസികളുടെ ഏറ്റവും വലിയ സഹകരണമാണ്, അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് നേട്ടെ. അപ്പൊ ഒരു സഹോദരിയുടെ എഴുത്താണ്, ഗൾഫിൽ എന്തൊക്കെ നിയമങ്ങൾ വരുന്നു, ഒരു നിയമവും കൂടി വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഏതാ നിയമം? കല്യാണം കഴിച്ച ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരില്ലാതെ ഗൾഫിൽ കഴിയാൻ പാടില്ല എന്നൊരു നിയമം. എത്ര നല്ല നിയമ.
എന്താ കാരണം എന്നറിയോ? ഈ എഴുത്തൊക്കെ എഴുതാനുള്ള കാരണം എന്തറിയോ? നമ്മൾ ചിന്തിക്കണം, അവർക്ക് നമ്മൾ കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൊടുതി ചെലവിനല്ല, ചെലവിന് കൊടുക്കണം, പട്ടിണി എടുത്താൻ പാടില്ല. പക്ഷേ ഒരു ദിവസം ഒരു നേരം ഇറച്ച് കിട്ടിയില്ലെങ്കിൽ അവർക്കത് വലിയ പ്രയാസമല്ല, അവർ കഞ്ഞവെള്ളാക്കി കുടിക്കും. അതേസമയം അവരെ മനസ്സിന് ഭർത്താവിൽ നിന്ന് നല്ല സമാധാനത്തിന്റെ വാക്ക് കേൾക്കണം. ആ മനസ്സിന് നല്ല സമാധാനം കിട്ടണം. അത് കിട്ടാതെ പോയാൽ പാവം പെണ്ണ് എവിടെ പോകും? ചില ഭർത്താക്കന്മാരില്ലേ, ഭാര്യമാരെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞു അടിച്ച് വേദനിപ്പിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ട് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? ലോക നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ ഭാര്യയെയും അടിച്ചിട്ടില്ല. ഭാര്യമാരെ അടിച്ചവർ ഭാര്യമാരോട് പോയി പൊറുക്കലിന് ചോദിക്കണോ? ഞങ്ങ ഭർത്താക്കന്മാര് ഭർത്താക്കന്മാരെ അനുസരിച്ചില്ലെങ്കിൽ ഭാര്യക്ക് സ്വർഗല്ലെങ്കിൽ ശരിയാണ്? എന്നാ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിച്ചാലോ ഭർത്താവിനും സ്വർഗല്ല? അത് ഭർത്താക്കന്മാര് മനസ്സിലാക്കണോ? അതുകൊണ്ട് ഭാര്യമാരെ അടിക്കരുത്, അവരെ ദേഹത്ത് കൈവച്ച് വേദനിപ്പിക്കരുത്, ഒരിക്കലും അവരെ ശല്യം ചെയ്യരുത്, അക്രമിക്കരുത്. അവർക്ക് നല്ല സമാധാനം കൊടുക്കണം, അവരോട് തമാശ പറയണം. നിങ്ങൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും അവർക്ക് ഏറ്റവും വലിയ താല്പര്യം. ഒരു ചെറിയ സമയം അവരെ കൂടെ ഇരുന്ന് അവരോട് സംസാരിക്കണം. ഇതങ്ങനെയല്ല, വീട്ടിലെത്തിയാലോ, വീട്ടിലെത്തിയാൽ മൊബൈൽ അങ്ങ് തുറക്കും, നെറ്റ് തുറക്കും, പിന്നെ യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും. എന്റെ ഭർത്താവ് എപ്പോഴും യൂട്യൂബിന്റെ ഉള്ളിലാവസ്ഥാതെ, എന്റെ ഭർത്താവ് എപ്പോഴും ഫേസ്ബുക്കിന്റെ ഉള്ളിൽ, അയാൾ അതിന്നൊന്ന് പുറത്തു കിട്ടി പുറത്തു വരാൻ വേണ്ടി തീർക്കണോ? എന്തേ കാരണം? അത് കുറച്ചു നേരം ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഭാര്യയുടെ കൂടെ ഇരുന്നിട്ട് ഒരു കാ മണിക്കൂർ ഇരുന്നിട്ട് ഒരു തമാശ പറഞ്ഞാൽ എന്തൊരു സന്തോഷ. അതൊക്കെ ശ്രദ്ധിച്ചു ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശ്രദ്ധക്കൊരു കുറവും വരുത്തിയില്ല, തമാശ പറഞ്ഞു. ആ നല്ല ദാമ്പത്യ ജീവിതത്തെ നയിക്കണോ? സുഹൃത്തുക്കളെ ഞാനങ്ങ് ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് തമാശ, അവരോട് തമാശ പറയണം. ഭാര്യയോട് തമാശ പറഞ്ഞിട്ട് ഭാര്യ ചിരിച്ചാൽ ഭർത്താവിന് കൂലിയുണ്ട്. ഭർത്താവിനോട് തമാശ പറഞ്ഞിട്ട് ഭർത്താവിനോട് തമാശ പറയുമ്പോ ഭാര്യ ഭർത്താവിനോട് തമാശ പറഞ്ഞാൽ ഭർത്താവ് ചിരിക്കുമ്പോഴേക്ക് ഭാര്യക്ക് കൂലിയുണ്ട്. തമാശ പറയണം ഇരുന്നിട്ട്. ഓ, ചില ചെറുപ്പക്കാരുണ്ട് ഇവർ തമ്മിൽ കൂടെ ഇരുന്നിട്ട് എത്ര ആളാ പരസ്പരം തമാശ പറയുന്നത്. സ്വന്തം ഭാര്യയോട് തമാശ പറയാൻ നേരം കിട്ടൂല, അങ്ങനെ ആകാൻ പാടില്ല. തമാശ പറയണം, തമാശക്ക് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. ഇനി ഒരു പക്ഷേ ഭാര്യയിൽ നിന്ന് വല്ല തെറ്റും വന്നു പോയാൽ ഒരിക്കലും ഭാര്യയെ ആക്രമിക്കരുത്. അത് പഠിപ്പിച്ചില്ലേ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്? അവിടുന്ന് ഒരിക്കലുണ്ട്, ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഒരു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയച്ചു. ആയിഷ ബീവി റളിയല്ലാഹുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അപ്പൊ വേറൊരു ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ കാണുകയാണ്, ആരപ്പാ എന്റെ ഭർത്താവിന് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്കണത്? നോക്കുമ്പോ ഒരു സ്ത്രീ ഭക്ഷണം കൊണ്ടുവരിക, ഇത് വേറെ ഭാര്യ കൊടുത്തയച്ചതാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്ലേറ്റ് അങ്ങെടുത്ത് നിലത്തങ്ങിട്ട് പൊട്ടിച്ചു കളഞ്ഞു. അതെന്തേ കാരണം? ഭർത്താവിനോടുള്ള സ്നേഹമാണ്. ഞാനുണ്ടാക്കിയ ഭർത്താവ് ഭക്ഷണം എന്റെ ഭർത്താവ് കടിക്കണം, അതാണ് സ്നേഹം. നിലത്തങ്ങിട്ട് പൊട്ടിച്ചു കളഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചില്ല, ചീത്ത പറഞ്ഞില്ല. സ്വഹാബത്തിലേക്ക് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാറത്തു ഉമ്മുക്കും. ഓ സ്വഹാബത്തെ, നിങ്ങളെ ഉമ്മാക്ക് ദേഷ്യം വന്നു പോയി കേട്ടോ, ഉമ്മാക്ക് ദേഷ്യം വന്നു പോയി, ഉമ്മ ചോടിച്ചു കേട്ടോ.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലത്ത് ചിതറി കിടക്കുന്ന ആഹാര വസ്തുക്കളെ അല്പാൽപമായി കൈകൊണ്ടെടുത്തു. ആയിഷ ബീവിയോട് എടുക്കാൻ പറഞ്ഞില്ല. ഇത്രയും വലിയ മാതൃക ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അല്പാൽപമായി എവിടെ നിന്ന് കൈകൊണ്ടെടുത്തു. എന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, ആ പാത്രം തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? അവരുടെ പാത്രത്തെയല്ലേ പൊട്ടിച്ചു കളഞ്ഞത്? അതിന് പകരം ഒരു പാത്രത്തെ കൊടുത്തയക്കൂ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തിരിക്കും? ഒന്നും ചൊല്ലി, രണ്ടും ചൊല്ലി, മൂന്നും ചൊല്ലി, എന്തു ചൊല്ലി? തലാക്ക് ചൊല്ലി അല്ലേ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ തൊലാക്ക് ചെല്ലുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യേണ്ടതല്ല. ഭാര്യയുടെ ഒരു സ്വഭാവം ചിലപ്പോ നമ്മളെ വെറുപ്പിക്കുന്നതാണെങ്കിലും മറ്റൊരു സ്വഭാവം നമ്മെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. ആ സന്തോഷിപ്പിക്കുന്ന സ്വഭാവം ഭാര്യയിലുള്ളത് കൊണ്ട് അത് പരിഗണിച്ച് നമ്മെ വെറുപ്പിക്കുന്ന സ്വഭാവം ഭാര്യയിലുണ്ടായാൽ അത് മറന്നു കളയണം കേട്ടോ. ആ രൂപത്തിൽ ഒരു നല്ല കുടുംബ ജീവിതം നയിക്കണം. ഇസ്ലാം വഴി കാട്ടിയ ദാമ്പത്യ ജീവിതം അതാണ്. ഭർത്താവിനെ സ്വർഗത്തിലെത്തിക്കുന്ന ഭാര്യയാകണം, ഭാര്യയെ സ്വർഗത്തിലെത്തിക്കുന്ന ഭർത്താവാകണം. അതിന് ഞാൻ ഇന്നത്തെ സദസ്സിൽ ഒരു ചെറിയ ചരിത്രം പറഞ്ഞു ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. എണിയാടി മക്കാം ഉറൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ മതവിശ്വാസികളും സംബന്ധിക്കുന്നതാണ്. ഞാന് ഈ വാദം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കിൽ കുറച്ച് ഇതര മതവിശ്വാസികളും കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ കാരണം, അത് നമ്മുടെ സൗഹൃദമാണ്, നമ്മുടെ നാട്ടിന്റെ മതമൈത്രി. കന്നഡയിൽ ഒരു വരിയുണ്ട്, ഹിന്ദു മുസ്ലിമനെ ആകൂ, ബൗദ്ധ ക്രൈസ്തനെ ആകൂ, ചാർവാക്കനെ ആകൂ, ഭോഗവയസി ഏനാദരു ആകൂ, ഏനാദരു സറിയേ മൊതലു മാനവനാകൂ. ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ പൊരുത്തം വാങ്ങാനും ആശീർവാദം വാങ്ങാനും ഒക്കെ ഇവിടെ വന്നു പോവാണ് ഇതര മതവിശ്വാസികൾ. എല്ലാ മതവിശ്വാസികളും ഒന്നാമതായി പഠിക്കേണ്ടത് മനുഷ്യനാകാനാണ്. എല്ലാ മതവും അതല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ, സർവേ ജനോ സുഖിനോ ഭവന്തു, എല്ലാവർക്കും സുഖം കിട്ടണം, സന്തോഷം കിട്ടണം എന്നാണ് ഹിന്ദു മതം പഠിപ്പിക്കുന്നത്. വസുദൈവ കുടുംബക്കും, എല്ലാ കുടുംബത്തിനും സമാധാനം ഉണ്ടാകണം എന്നാണ്. ജീസസ് ക്രൈസ്റ്റ് പഠിപ്പിച്ചതോ, യു ലവ് യുവർ എനിമീസ്, നിന്റെ ശത്രുവിനെ പോലും നീ സ്നേഹിച്ച് അവനെ നീ നിന്റെ വളരെ അടുത്ത കൂട്ടുകാരനാക്കി മാറ്റിയെടുക്കണം എന്നാണ് എല്ലാ മതവും പഠിപ്പിച്ചത്. അതാണ് പരിശുദ്ധ ഇസ്ലാം പറയേണ്ടതില്ല. ഇസ്ലാമിലുള്ളത് മുഴുവനും സന്തോഷമാണ്, സമാധാനമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിലെ മതസൗഹൃദം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം, നമ്മുടെ നാട്ടിലെ ഐക്യം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. ഈ രാജ്യത്തിന് വലിയ ഒരു പാരമ്പര്യമുണ്ട്, അത് മതസൗഹൃദത്തിന്റെ പാരമ്പര്യമാണ്. അത് എല്ലാ മതവിശ്വാസികളും കാത്തു സൂക്ഷിക്കണം. വാട്സപ്പിലൊക്കെ ഒരു ഫോട്ടോ കണ്ടു, ഒരു മുസ്ലിം ദമ്പതികൾ, അവരുടെ അരികിൽ കുട്ടിക്കാലം മുതൽക്ക് തന്നെ വീട്ടിലെത്തിയ ഒരു പെൺകുട്ടി, അവൾ ഹിന്ദു സഹോദരിയാണ്. ഇപ്പൊ അവൾക്ക് 22 വയസ്സായപ്പോ ഹിന്ദു മതത്തിന്റെ ആചാരമനുസരിച്ച് അവളെ കല്യാണം ചെയ്തു കൊടുത്തയച്ചു. എന്ത് നല്ല സൗഹൃദമാണ് നമ്മുടെ നാട്ടിലുള്ളത്! ആ സൗഹൃദത്തെ നഷ്ടപ്പെടുത്താൻ ആര് ശ്രമിച്ചുവെങ്കിലും നമ്മൾ ഒരു മതവിശ്വാസികളും അതിന് കൂട്ടു നിൽക്കാൻ പാടില്ല എന്ന് ഈ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ ചാരത്ത് വെച്ച് പറഞ്ഞ് ഒരൊറ്റ ചരിത്രം വർക്കത്തിന് വേണ്ടി പറഞ്ഞു ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. നിങ്ങൾ എല്ലാവരും ഒന്നിണീറ്റ് നിൽക്കണം, എല്ലാ മുഅ്മിനീങ്ങളും നടുത്തേക്ക് വരണം, പ്രായമുള്ള ഉപ്പമാരൊക്കെ അവിടെ തന്നെ ഇരിക്കണം. ഇൻഷാല്ലാ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ സംസാരം നിർത്തണം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ്
സയ്യിദത്തുന ബീവി സൈനബ് റളിയല്ലാഹു അൻഹ. ആ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മകളാണ്. അബുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനവർ. ഇതൊക്കെ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പത്തെ സംഭവമാണ്. അവിടെ നദാ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, നിങ്ങളെ മകൾ സൈനബിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ് ബീവിയോട് ചോദിച്ചു, താല്പര്യമുണ്ടോ? സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ചു കൊടുത്തു. സമ്മതമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്യാണം ചെയ്തു കൊടുത്തു. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത്. ബാപ്പക്ക് നുബുവത്ത് കിട്ടിയപ്പോൾ മകളായ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാമിലേക്ക് കടന്നു ചെന്നു. ഭർത്താവ് അബുൽ ആസ് തങ്ങൾ നാട്ടിലില്ല. യാത്ര കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഭാര്യ മുസ്ലിമത്തായിരിക്കുകയാണ്. ആ ഭാര്യ ഒന്നാമതായി ചെയ്തതെന്താണെന്നറിയാമോ? ഭർത്താവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഓ സഹോദരിമാരെ, ഭർത്താക്കന്മാരോട് നല്ലത് ചെയ്യാൻ വേണ്ടി പറയണം. അവരെ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചുണർത്തണം. ദിക്റു ചൊല്ലാൻ പ്രേരിപ്പിക്കണം. ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാക്കിയെടുക്കണം. തങ്ങന്മാരെ ആദരിക്കുന്നവരാക്കിയെടുക്കണം. ഔലിയാക്കളെ ബഹുമാനിച്ച് ഔലിയാക്കളെ വഴിയിൽ സഞ്ചരിക്കുന്നവരാക്കിയെടുക്കണം. അത് ഭാര്യമാരുടെ ബാധ്യതയാണ് കേട്ടോ. ാഹു അലൈ വസല്ലമ തങ്ങളെ മകള് ചെയ്തത് അതാണ്. അവിടെ നിന്ന് എന്താ ചെയ്തത് കണ്ടില്ലേ? ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അബുൽ ആസ് തങ്ങൾ പറഞ്ഞു, എന്റെ ഒരു പാരമ്പര്യമുണ്ട്. എന്റെ വല്യപ്പമാരുടെ പാരമ്പര്യം വിട്ടുവന്നാൽ എനിക്ക് കുടുംബത്തിൽ നിന്ന് പ്രയാസം നേരിടേണ്ടി വരും. അതുകൊണ്ട് എന്നെ കിട്ടൂല ഇസ്ലാമിലേക്ക് വരാ. അബുൽ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നില്ല. പിന്നീടതാ ആ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ വേർപിരിപ്പിക്കണമെന്ന നിയമം വന്നിട്ടില്ല. രണ്ടു പേരും കൂടെ കഴിയുകയാണ്. അപ്പോഴാണ് നിയമം വന്നു. ഹിജ്റയിൽ ഹിജ്റ പോകണം, മദീനയിലേക്ക് ഹിജ്റ പോകണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മകൾ ചോദിച്ചു, നബിയെ, എനിക്ക് എന്റെ ഭർത്താവിന്റെ കൂടെ കഴിയാൻ സമ്മതം തരുമോ? ഭർത്താവിനെ വിട്ടുപോകാൻ ഒരു പ്രയാസമാണ് സൈനബ് ബീവി റളിയല്ലാഹു അൻഹക്കുള്ളത്. സമ്മതം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോയി. അപ്പോഴാണ് ബദർ യുദ്ധം അരങ്ങേറുന്നത്. ചരിത്ര പ്രസിദ്ധമായ ബദർ യുദ്ധം. ഒരു ഭാഗത്ത് നേതൃത്വം നൽകാൻ ലോക നേതാവാണ് സൈനബ് ബീവിയുടെ പിതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മറ്റൊരു ഭാഗത്തൊരു അംഗം ഭർത്താവാണ് അബുൽ ആസ് തങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ടെൻഷനാണ്. ബാപ്പ മരിച്ച ബാപ്പല്ലാത്തൊരു മകളായി പോയി. ഭർത്താവ് മരിച്ചാൽ എന്റെ മക്കള് അനാഥരായി പോയി, യതീം കുട്ടികളായി പോയി. യുദ്ധം കഴിഞ്ഞു. മക്കയിലേക്ക് തിരിച്ചു വന്നവരോട് സൈനബ് ബീവി ഒന്നാമതായി ചോദിച്ചു, എന്റെ ബാപ്പാക്ക് എന്തു പറ്റിപ്പോയി? ബാപ്പയുടെ പ്രസ്ഥാനം വിജയിച്ചു എന്ന് പറഞ്ഞപ്പോ ഫസജദത് ശുക്രൻ ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഒരു ശുക്രിന്റെ സുജൂദങ്ങ് ചെയ്തു. പിന്നെ ചോദിച്ചു, എന്റെ ഭർത്താവിനെന്ത് പറ്റിപ്പോയി? ആ ഭർത്താവ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്റെ ഭർത്താവിനെ മോചിപ്പിക്കണമെങ്കിൽ ഞാൻ എന്ത് വേണം ചെയ്യാൻ? അതേ, എന്തെങ്കിലും ഒന്ന് കൊടുത്തയക്കണം. എന്തെങ്കിലും ഒന്ന് കൊടുത്തയച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ മോചിപ്പിക്കപ്പെടും. അതേ, കൊടുത്തയക്കാൻ ഒന്നുമില്ല.
കഴുത്തിൽ ഒരു നെക്ലേസ് ഉണ്ട്, ഒരു മാലയുണ്ട്. ആ മാല അതേ ഉമ്മ മകൾക്ക് കൊടുത്തതാണ്, ഖദീജ ബീവി സൈനബ് ബീവിക്ക് കൊടുത്തതാണ്. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ മകൾക്ക് ഉമ്മ കൊടുത്തതാണ്, ഉമ്മാന്റെ ഒരു ഓർമ്മക്ക് ഉമ്മ കൊടുത്തതാണ്. ആ മാലയങ്ങെടുത്തു അബുൽ ആസ് തങ്ങളുടെ സഹോദരന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ബാപ്പാന്റെ കയ്യിൽ പോയി കൊടുത്തിട്ട് പറയണം, എന്റെ ഭർത്താവിനെ എന്ന് മോചിപ്പിക്കാൻ പറയണേ. കൊണ്ടുപോയി കൊടുത്തു. ഹബീബായ തങ്ങളെ കയ്യിൽ ഈ മാലയെന്ന് കണ്ടപ്പോ പഴയ ഓർമ്മകളെല്ലാം ഒന്നു വന്നു. ഇതാരുടെ മാലയാണ്? ഈ മാലയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നബിയെ പ്രിയപ്പെട്ട മകള് സൈനബ് കൊടുത്തയച്ച മാലയാണ്. ഭർത്താവായ അബുൽ ആസിനെ മോചിപ്പിക്കാൻ, ഓ സ്വഹാബത്തേ, ഈ മാല എന്റെ മകൾക്ക് ആര് കൊടുത്തതാണെന്നറിയാമോ? എന്റെ സൈനബ് കൊടുത്തതാണ് സ്വഹാബത്തേ. ആ സൈനബ് അതെ എന്റെ ഖദീജ കൊടുത്തതാണ് സ്വഹാബത്തേ. ആ ഖദീജയുടെ മാലയാണത്, ഖദീജ മകൾക്ക് കൊടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിക്കണം, എന്റെ ഖദീജയുടെ മാല എടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, ഇതങ്ങ് തിരിച്ചു കൊടുക്കട്ടെയോ, എന്റെ അബുൽ ഹസനെ മോചിപ്പിക്കട്ടെയോ. ലോക നേതാവ് ഒരു വാക്ക് പറഞ്ഞാൽ സ്വഹാബത്ത് പിന്നെ മാറി ചിന്തിക്കുമോ? അതേ മാലയങ്ങ് തിരിച്ചു കൊടുത്തു. അബുല്ലാസ് തങ്ങളെ മോചിപ്പിച്ചു. അബുല്ലാസ് തങ്ങള് മക്കയിൽ വന്നു. ദിവസങ്ങള് പിന്നിട്ടപ്പോൾ ഒരു നിയമം വന്നുപോയി, തമ്മിൽ വേർപിരിയേണ്ടതുണ്ട്. അബുല്ലാസ് ഇസ്ലാമിലേക്ക് വന്നില്ലെങ്കിൽ വേർപിരിയേണ്ടതുണ്ട്. വിളിച്ചു, വീണ്ടും വിളിച്ചു, ഇസ്ലാമിലേക്ക് വരണം, വരൂല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബീവിയോട് മദീനയിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. സൈനബ് ബീവി മദീനയിൽ പോയി. നീണ്ട സംഭവമാണ് സുഹൃത്തുക്കളെ, ഞാൻ എങ്ങ് അവസാനിപ്പിക്കട്ടെ. പിന്നീട് ഒരിക്കൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് ആനവരികൾ മദീനയിലെത്തിയപ്പോ അവിടെ അന്വേഷിക്കുകയാണ്, ഇവിടെ എന്റെ സൈനബിന്റെ വീട് എവിടെയാണ്? സൈനബ് ബീവിയുടെ വീട് കാണിച്ചു കൊടുത്തപ്പോ അങ്ങ് കയറിപ്പോയി. സൈനബ് ബീവി പറഞ്ഞു, എന്നെ തൊടാൻ പറ്റൂല, ഇസ്ലാമിന്റെ നിയമമാണ്, നിങ്ങൾ ഇസ്ലാമിലേക്കൊന്ന് വരുവോ? അപ്പോഴും പറഞ്ഞു വരൂല. പക്ഷേ ഒരു ഭാര്യ ആവർത്തിച്ച് ആവർത്തിച്ച് ഭർത്താവിനെ നന്നാക്കുന്നത് കണ്ടപ്പോ ഭർത്താവിന്റെ മനസ്സിൽ അതിരുന്നു പോയി. ഉമ്മമാരെ, സഹോദരിമാരെ, ഇതുപോലെ വേണം നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങൾ നന്നാക്കിയെടുക്കാൻ. ആ ഒരു അതേ ബോധം മനസ്സിലങ്ങിരുന്നപ്പോൾ മക്കയിലേക്ക് തിരിച്ചുപോയി. അബുൽ ആസിദങ്ങളും മക്കാരോട് പറഞ്ഞു, എനിക്കിനി മാറി ചിന്തിക്കാൻ കഴിയുന്നില്ല, ഞാൻ ഇതാ ഇസ്ലാമിലേക്ക് പോകുന്നു, മദീനയിലേക്ക് വന്നു, ഹബീബായ തങ്ങളെ കൈപിടിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്നക റസൂലുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമയങ്ങ് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷേ കുറഞ്ഞ ദിവസങ്ങളെ പിന്നിട്ടപ്പോഴേക്ക് സൈനബ് ബീവി ലോകത്തോട് വിട പറഞ്ഞു പോയി. ആ സൈനബ് ബീവി വഫാത്തായപ്പോ അബുൽ ആസ് തങ്ങളെ കരയാൻ തുടങ്ങി, എത്ര കാലമായി എന്റെ സൈനബ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയിട്ട്, വളരെ നേരത്തെ തന്നെ ഞാൻ പോയിരുന്നെങ്കിൽ കുറെ കാലം എനിക്ക് എന്റെ സൈനബിന്റെ കൂടെ